கிறிஸ்துவினாய், பிரவர்த்தித்தால் கிறிஸ்துவினாய், மரித்தால் கிறிஸ்துவினாய். ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്ന സിയോൻ പർവ്വതത്തിൽ തന്റെ ജനത്തിനൊരു ദുർഗമായി വെളിപ്പെട്ടു വരുന്ന വലിയവനും അത്യന്തം സ്തുത്യനുമായ യഹോവയുടെ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഹീനകൃത്യങ്ങൾ ചെയ്ത ഹമാസ് എന്ന ഇസ്ലാമിക ഗ്രൂപ്പിനെ പിന്തുണച്ചുകൊണ്ട് എം എ ബേബി നടത്തിയ പ്രസ്താവനയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന രണ്ടാമത്തെ വീഡിയോ ദൈവം അനുവദിച്ച പുറകെ വരുന്നതാണ്. ഇത് വേറെ രണ്ടു കൂട്ടർക്കുള്ള മറുപടിയാണ്. സീതാറ യെച്ചൂരിക്ക് മറുപടി അറിഞ്ഞുകൊണ്ടുള്ള വീഡിയോ വന്നപ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിച്ചത്, കോൺഗ്രസും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, രമേശ് ചെന്നിത്തല ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ, എന്നിട്ട് എന്താണ് അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടതെന്നാണ് ചോദിച്ചത്. ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരേക്കും രമേശ് ചെന്നിത്തലയുടെ ആ വാർത്ത മാധ്യമങ്ങളിൽ ഒന്നും വന്നിരുന്നില്ല. ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞ അതേ വാദം തന്നെ രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന വീഡിയോ ഞാൻ കണ്ടത് പിന്നീടാണ്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അത് കാണുന്നത്. മുൻപേ ആ വാർത്ത വെളിയിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായും രമേശ് ചെന്നിത്തലയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വീഡിയോ ചെയ്യുമായിരുന്നുള്ളൂ. കാരണം ഈ വിഷയത്തിൽ കോൺഗ്രസും അത്ര നല്ല പുള്ളികളൊന്നുമല്ല. പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇന്ത്യക്കാരെ മുഴുവൻ അരനൂറ്റാണ്ട് കാലത്തിലധികം വഞ്ചിച്ചുകൊണ്ടിരുന്നവരാണ് കോൺഗ്രസുകാർ. ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ചരിത്ര വസ്തുതകളോ യാഥാർത്ഥ്യങ്ങളോ ഒന്നുമല്ല അവർ പരിഗണിച്ചിരുന്നത്, മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് മാത്രമാണ്. ജവഹർലാൽ നെഹ്റു ചരിത്രബോധമില്ലാത്ത ആളൊന്നും ആയിരുന്നില്ലല്ലോ, നല്ല ചരിത്രബോധമുള്ള, ലോക ചരിത്രത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. എന്നിട്ടും 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയത്തിലുള്ള വോട്ടെടുപ്പ് നടത്തിയപ്പോൾ യഹൂദന് ഒരു രാജ്യമുണ്ടാകാതിരിക്കാൻ വേണ്ടി വിഭജനത്തിനെതിരായിട്ടാണ് അന്നത്തെ നെഹ്റു ഗവൺമെന്റ് വോട്ട് ചെയ്തത്. നട്ടെല്ലില്ലായ്മയാണ് അന്ന് കാണിച്ചത്. കാര്യം നമ്മുടെ രാജ്യം തന്നെയാണ്, ഇന്ത്യയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ആ കാണിച്ചത് നട്ടെല്ലില്ലായ്മയാണ്. അറബ് രാജ്യങ്ങളെയും മുസ്ലിം രാജ്യങ്ങളെയും പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് നെഹ്റു സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തത്. അന്നത്തെ ഇന്ത്യയെക്കാൾ ദുർബലരായ രാജ്യങ്ങൾ പോലും ഐക്യരാഷ്ട്രസഭയിൽ നെഹ്റുവിന്റെ ഇന്ത്യയെക്കാൾ ധീരമായ നിലപാടാണ് സ്വീകരിച്ചത്. അവർക്ക് യഹൂദന്മാരുടെ ഭാഗത്താണ് ന്യായമെന്നറിയാം, അവർക്കറിയാം. എന്നാൽ എണ്ണ മുതലാളിമാരായ അറബ് രാജ്യങ്ങളെ പിണക്കാനും പറ്റില്ല, ഇത് രണ്ടും പറ്റില്ല. യഹൂദന്റെ ഭാഗത്താണ് ന്യായം, അവനാണ് അവനനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യേണ്ടത്, രാജ്യവിഭജനത്തിന് വേണ്ടി അനുകൂലമായിട്ട് വോട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് അങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, അത് പ്രശ്നമാവും, അവരിത് തന്നെയൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ അവരെ പണക്കാരും പറ്റില്ല. അതുകൊണ്ട് ഇവരെന്താ ചെയ്തെന്നറിയാമോ, അങ്ങനെയുള്ള ചെറു രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു, മനസ്സിലായി, വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ, 13-33 വോട്ട്, അപ്പൊ മൊത്തം ആകെ 46 രാജ്യങ്ങളൊന്നല്ല, കുറെ രാജ്യങ്ങളുണ്ടായിരുന്നു വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ആകെ 46 രാജ്യങ്ങൾ, അതിൽ 33 അനുകൂലമായിട്ടും 13 എതിരായിട്ടും വന്നു. ബാക്കി രാജ്യങ്ങള് അവര് ഇതായില്ല, യഹൂദന് അനുകൂലമായും വോട്ട് ചെയ്യാനില്ല, പ്രതികൂലമായും വോട്ട് ചെയ്യാനില്ല, എന്തിന്, വോട്ടിങ്ങിനേ ഇല്ല, കാര്യം കഴിഞ്ഞില്ലേ, ഇതായിരുന്നു അവരുടെ നിലപാട്. വേണമെങ്കിൽ ഇന്ത്യക്കും അങ്ങനെ ഒരു നിലപാടെടുക്കാമായിരുന്നു, അങ്ങനെ ഒരു നിലപാട് ഇന്ത്യക്കും എടുക്കാം, പക്ഷെ ചെയ്തില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പലസ്തീന് അനുകൂലമായിട്ട് വിഭജനത്തിനെതിരായി ഇന്ത്യ വോട്ട് ചെയ്തു. അതിനുശേഷവും ആ പ്രദേശത്തെ സംഘർഷങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ എത്തിയപ്പോഴൊക്കെ ഇന്ത്യ ഇസ്രായേലിനെതിരായിട്ടും പലസ്തീന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം ഇന്ത്യ പലസ്തീനുകൾക്ക് കൊടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു നന്ദി ഇന്ത്യയോട് ഇവർ തിരിച്ചു കാണിക്കാറുണ്ട്, ഈ പലസ്തീനുകൾ തിരിച്ചു കാണിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവർക്ക് ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞ പുച്ഛമാണ്. ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾ, മുസ്ലിങ്ങൾ അടക്കമുള്ളവർ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പലസ്തീനികൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല ബ്രദറെ, അത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പല ക്രൈസ്തവരും, അതുപോലെ തന്നെ എന്റെ സ്നേഹിതന്മാരായ മുസ്ലിങ്ങളും പറഞ്ഞിട്ടുണ്ട്, പലസ്തീനികൾ മോശം ആൾക്കാരാണ്, അവരോട് ഇടപെടാനേ പറ്റില്ല. നമ്മളൊക്കെ ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞ എന്തോ മൂന്നാം കിട ആളുകൾ എന്നുള്ള നിലയിലൊക്കെയാണ് ഇടപെടുന്നത്. സ്വന്തമായിട്ട് ഒരു രാജ്യം പോലും ഇല്ലാത്ത ടീമുകളാണ്, പാസ്പോർട്ട് ഇല്ല, രാജ്യം ഇല്ല, പൗരത്വം ഇല്ല, ഒന്നും ഇല്ല. മാത്രമല്ല നമ്മളൊക്കെ കൊടുക്കുന്ന പൈസ കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവന കൊണ്ട്. പക്ഷേ
അവരുടെ സഹിക്കാൻ പറ്റാത്ത ഒരു ഭാവമാണ് എന്നൊക്കെ അവരോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് സാധാരണക്കാരായ ഫലസ്തീനികളുടെ സ്വഭാവം, അതെന്തെങ്കിലാകട്ടെ, സാധാരണക്കാരാണല്ലോ അവര്. പക്ഷെ ഇവരുടെ നേതാക്കന്മാരും നേതാക്കന്മാരായിരിക്കുന്നവരുണ്ടല്ല. ഐക്യരാഷ്ട്രസഭയിൽ നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്നത്. അതായത് അംഗത്വമില്ലാത്ത ഒരു നിരീക്ഷക സ്റ്റേറ്റ് ആയിട്ടാണ് യു എന്നിൽ ഫലസ്തീന്റെ പ്രതിനിധികൾ ഉള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ഈ ടീം പാകിസ്ഥാനൊപ്പമേ നിന്നിട്ടുള്ളൂ, ഒരിക്കൽ പോലും ഇന്ത്യക്കൊപ്പം നിന്നിട്ടില്ല. എപ്പോഴും ഒരു പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിന്നിട്ടുള്ളൂ. എന്നാൽ ഇസ്രായേലിന്റെ കാര്യം നേരെ തിരിച്ചാണ്. ഇസ്ലാമികത എന്താണെന്ന് ഇസ്രായേലിന് ശരിക്കും അനുഭവത്തിലൂടെ അറിയാവുന്നതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളിലും, ഐക്യരാഷ്ട്രസഭയിലായാലും പുറത്തായാലും, ഇസ്രായേല് ഇന്ത്യക്കൊപ്പമേ നിന്നിട്ടുള്ളൂ, ഇന്ത്യക്ക് അനുകൂലമായേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി വിശേഷമായിരുന്നില്ല മുമ്പത്തേ, ഓർക്കണം സോവിയറ്റ് യൂണിയനൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്, അതായത് ശീതയുദ്ധത്തിന്റെ കാലം. ചേരി ചേരാനയമെന്നൊക്കെ നെഹ്റുവും കൂട്ടരും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നെങ്കിലും ഇന്ത്യ സോവിയറ്റ് പക്ഷത്തായിരുന്നു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാൻ അമേരിക്കൻ പക്ഷത്തും അതുപോലെ ഇസ്രായേലും അമേരിക്കൻ പക്ഷത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ശക്തമായ എതിർപ്പ് മറികടന്നുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഇന്ത്യക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നത്. ഇന്ത്യ പാക് പ്രശ്നം യു എനിൽ വരുമ്പോൾ അമേരിക്ക പാകിസ്ഥാൻ അനുകൂലമായി വോട്ട് ചെയ്യും, അമേരിക്കൻ പക്ഷത്തുള്ള ഇസ്രായേൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. എന്നാൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം യു എനിൽ വരുമ്പോൾ ഇന്ത്യ ഇസ്രായേലിന് അനുകൂലമായിട്ടല്ല, പലസ്തീന് വേണ്ടി ഇസ്രായേലിനെതിരായിട്ടാണ് വോട്ട് ചെയ്തിരുന്നത്. അതിന്റെ ഒരു നന്ദിയും പലസ്തീൻ ഇന്ത്യയോട് കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നന്ദികേട് ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്. താനും പലവട്ടം അവർ നന്ദികേട് കാണിച്ചിട്ടുണ്ട്. യാസർ അറഫാത്തിന്റെ കാലമായാലും അതിനുശേഷമായാലും അതിലെ ഒരു ഉദാഹരണം, അവസാനത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് 2008 നവംബറിലെ മുംബൈ ആക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് ആയ ലഷ്കർ ഇ തൊയ്ബ ചീഫ്, അതിന്റെ വലിയ പുള്ളിയാണ് ഹാഫിസ് സയ്യിദ്. ഈ ഹാഫിസ് സയ്യിദിനോടൊപ്പം 2017 ഡിസംബറിൽ റാവൽപിണ്ടിയിൽ വെച്ച്, പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ വെച്ച്, ഈ പാകിസ്ഥാനിലുള്ള പലസ്തീൻ അംബാസഡർ വാലിദ് അബു അലി സ്റ്റേജ് പങ്കിട്ടെന്ന് മാത്രമല്ല കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി പ്രസംഗിക്കുകയും ചെയ്തു. അവരുടെ നന്ദികേടിലെ അവസാനത്തെ ഒരു ഐറ്റം, ഒരു ഉദാഹരണമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം ഇസ്ലാമിക ഐഡിയോളജി തലയ്ക്ക് പിടിച്ച പാകിസ്ഥാനിലെ കുറച്ച് മുസ്ലിങ്ങൾ 2008 മുംബൈയിൽ നടത്തിയ ആക്രമണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നടുങ്ങുന്ന ഓർമ്മയാണ്. അതിനു മുമ്പ് പലപ്പോഴും ഇസ്ലാമികരിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ അധികവും അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു. 2001 ഡിസംബർ 13 ഇന്ത്യൻ പാർലമെന്റിന് നേർക്ക് ഈ ഇസ്ലാമികരുടെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. പൊതുവെ അത്തരം ഇസ്ലാമിക ആക്രമണങ്ങൾ കാശ്മീരിലും മറ്റുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മുംബൈ എന്ന ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള ഇസ്ലാമികർ കടൽ വഴി കയറി വന്ന് നിരപരാധികളും നിരായുധരുമായ സിവിലിയൻസിനെ കൊന്നൊടുക്കിയത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ കണ്ണിൽ കിരാതമായ പ്രവൃത്തിയായിരുന്നെങ്കിലും പലസ്തീനികളെ സംബന്ധിച്ച് അത് അവരുടെ മതത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു സാധാരണ കാര്യം മാത്രമായിരുന്നു. ഇസ്രായേലിൽ അവര് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണല്ലോ അത്. ഇപ്പോഴും അത് തന്നെയാണ് അവർ ചെയ്തത്. അല്ലാഹുവിന് വേണ്ടി ഇസ്രായേലിൽ പോയി പലസ്തീൻ മുസ്ലിങ്ങൾ ചെയ്യാറുള്ള ആ കാര്യം ഇതേ അള്ളാഹുവിന് വേണ്ടി പാകിസ്ഥാനിലെ ഇസ്ലാമികർ ഇന്ത്യയിൽ വന്ന് ചെയ്തു, മുംബൈയിൽ വന്ന് ചെയ്തു. അതിനെ അഭിനന്ദിക്കുകയല്ലാതെ കുറ്റപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമോ? ഇവര് ചെയ്യുന്ന അതേ കാര്യം തന്നെ അവരും ചെയ്തിരിക്കുന്നു. എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുക? പറ്റുകയില്ല, അഭിനന്ദിക്കാനേ പറ്റുള്ളൂ. അതാണ് അയാൾ ചെയ്തത്, മനസ്സിലായോ? അതുകൊണ്ടാണ് മുംബൈ ഇസ്ലാമിക ആക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് ആയ ലഷ്കർ ഇ തൊയ്ബ ചീഫ് ഹാഫിസ് സയ്യിദിനോടൊപ്പം വേദി പങ്കിടാനും അവരെ അനുകൂലിച്ച് സംസാരിക്കാനും ഈ പലസ്തീൻ അംബാസഡർക്ക് കഴിഞ്ഞത്. ഏതായാലും ഇന്ത്യ അത് ഗൗരവമായിട്ട് എടുത്തു. ഈ വിഷയം, ഇയാൾ ഈ ചെയ്ത കാര്യം ഇതിന് ഗൗരവമായിട്ട് തന്നെ എടുത്തു. അപ്പൊ ഇതിനു മുമ്പും ഇതുപോലെ പലതും ചെയ്യാറുണ്ട്, ഇന്ത്യൻ സർക്കാർ കണ്ണടച്ചു വിടുകയാണ് പതിവ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇത് പണിയാകുമെന്ന് മനസ്സിലായപ്പോൾ പലസ്തീൻ നേതൃത്വം വാലിദ് അബു അലിയെ തിരിച്ചു വിളിച്ചു, അംബാസഡറെ ഇത് നല്ലവണ്ണം തിരിച്ച് വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്തായാലും അതിനുശേഷം ഇന്ത്യയുടെ പലസ്തീൻ നയത്തിൽ വ്യക്തമായൊരു മാറ്റം ഉണ്ടായി. പൊതുവേദികളിൽ ഇന്ത്യ പരസ്യമായി ഇസ്രായേലിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരാൻ തുടങ്ങി. അതൊരു നല്ല കാര്യമാണ്, നല്ലൊരു സംഭവമാണ്. വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആ ന്യായത്തിൻ്റെ ഒപ്പം നിൽക്കുക, ഓക്കെ, നല്ല കാര്യം.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. മുസ്ലിം വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് നെഹ്റുവും കോൺഗ്രസും എടുത്ത ഇസ്രായേൽ വിരുദ്ധ നിലപാട് കാരണം വിരലിലെണ്ണാവുന്ന ചില ഇന്ത്യക്കാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഇസ്രായേൽ വിരോധികളും ഫലസ്തീൻ അനുകൂലികളുമാക്കി അരനൂറ്റാണ്ടിലധികം കാലം വിഡ്ഢികളാക്കി തീർത്തു. അങ്ങനെ നമ്മുടെയൊക്കെ ഇന്ത്യൻ ജനതയെ അവർ വിഡ്ഢികളായി ജീവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വിഡ്ഢികളായി ജീവിക്കേണ്ടി വന്നു. ഒരു 10-30 വയസ്സ് വരെ ഞാനൊക്കെ കട്ട ഫലസ്തീൻ സപ്പോർട്ടറായിരുന്നു. 21-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 21-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടിട്ടും ഏതാണ്ട് 10 വർഷത്തോളം ഞാൻ ഫലസ്തീനികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചിരുന്നത്. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇതിലായാലും മറ്റ് പിന്നെ വിശ്വാസികളുടെ കൂട്ടത്തിലൊക്കെ ആയാലും ശരി, സംസാരിക്കുമ്പോൾ ഫലസ്തീനികൾക്ക് അനുകൂലമായിട്ടാണ് ഞാൻ സംസാരിച്ചിരുന്നത്. ആ രീതിയിലാണ് നമ്മുടെ പത്രമാധ്യമങ്ങളും മറ്റും സർക്കാർ പിന്തുണയോടെ ഈ വിഷയത്തിൽ ഇന്ത്യക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നത്. ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ആ സമയം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിട്ട് പോലും ഏതാണ്ട് 10 കൊല്ലത്തോളം രക്ഷിക്കപ്പെട്ടിട്ടും 10 കൊല്ലത്തോളം ഞാൻ ഇസ്രായേലിന് അനുകൂലമായിട്ട് അല്ല സോറി ഫലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഏത് രീതിയിലാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് കൊടുക്കുന്ന മറുപടി അവർക്ക് മാത്രമുള്ളതല്ല, അവരും കോൺഗ്രസും ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അപ്പൊ ഇടതുപക്ഷക്കാരെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് കുറെ പേര് വന്നിട്ടുണ്ടല്ലോ. സ്വരാജിന്റെയൊക്കെ സ്വരാജിനോടൊക്കെ ഒരു ബഹുമാനം, ഞാൻ അവരുടെ കൂട്ടത്തിൽ ബഹുമാനമുള്ള ഒരു നേതാവാണ്, എനിക്ക് ബഹുമാനം ഉണ്ടായിരുന്നൊരു നേതാവാണ് സ്വരാജ്. കാര്യങ്ങൾ പരമാവധി വസ്തുതയോടുകൂടെ അവതരിപ്പിക്കാന്നുള്ളൂ, മറ്റേ ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഒരു വിഷയത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വരുമ്പോൾ പരമാവധി വസ്തുതകളെ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്, ആ ഒരു ബഹുമാനമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കണ്ടിട്ട് ആ ഉള്ള ബഹുമാനം ഇല്ലാതായി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പുറത്ത് കോൺഗ്രസിലും. കോൺഗ്രസിനകത്തും ഒരു വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചില എം പിമാരെ എതിർത്തു, അത് ഇപ്രാവശ്യം എതിർക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതിയാണ്. കാരണം അത്രയധികം വീഡിയോകൾ നമ്മൾ കണ്ടു ഇപ്രാവശ്യത്തെ ഇവരുടെ ഈ ഹമാസിന്റെ ഹീനകൃത്യത്തിൽ, അവരുടെ ഈ ഇസ്ലാമിക വൽക്കരണം അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തത് ഇസ്ലാമിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടി, മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നതുവരെ അവിശ്വാസികളെ കൊല്ലുക എന്ന് പറഞ്ഞ ആ ആയത്തുകളുടെയൊക്കെ പ്രായോഗിക വൽക്കരണത്തിൽ ഇപ്രാവശ്യം വീഡിയോ എടുത്തിരുന്നു കൊണ്ട് നമുക്കൊക്കെ കിട്ടി. പല ആളുകളും വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ അറിഞ്ഞു. ഇതിനു മുമ്പ് ഇത് തന്നെയാണ് ചെയ്തിരുന്നത്, പക്ഷെ അതൊന്നും നമ്മൾ അറിയില്ല. ഇപ്പൊ ഇത് തന്നെ നോക്കിയാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയധികം വീഡിയോകളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും നമ്മുടെ പത്രമാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്? പത്രത്തിൽ എന്താ വരുന്നത്? ഫലസ്തീനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് മാത്രമേ പത്രത്തിൽ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഈ പത്ര വിവരങ്ങൾ അറിയാൻ നമുക്കിന്ന് പത്രത്തിനൊന്നും ആശ്രയിക്കേണ്ട ഒരാവശ്യവും, സോഷ്യൽ മീഡിയ മതി. ഇഷ്ടമുള്ള വിവരങ്ങൾ അവരുടേതായ മറ്റേ മാധ്യമങ്ങളൊക്കെ വഴി വരുമ്പോണ്ട് അവരുടേതായ പല കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും. അവർക്ക് പറയാനുള്ള പല കാര്യങ്ങളും അവരുടെ അജണ്ടയൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടാണ് നമ്മൾക്ക് അതൊക്കെ തിരികിട്ടാണ് ഈ സാധനം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇതങ്ങനെയൊന്നുമില്ല, എന്താണോ നടന്നത് നടന്നത് അങ്ങനെ തന്നെ നമ്മൾ കാണിച്ചു തരുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിൽ, നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പോലും ഇവന്മാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ പത്രക്കാർ. ഇത് നമ്മൾ നോക്കണ്ട, ഈ രാഷ്ട്രീയക്കാരായാലും പത്രമാധ്യമങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ട് ഈ വിമർശനം ഏതെങ്കിലും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാലും അത് ആ ഒരൊറ്റൊരാൾക്ക് മാത്രമുള്ളതല്ല, ഇവന്മാർക്കെല്ലാം ഈ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക സംഘടനയെ ഒളിപ്പിക്കാൻ വരുന്ന എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഇനി രമേശ് ചെന്നിത്തല മാത്രമല്ല, വേറൊരു പുള്ളിയുടെ ജൽപ്പനവും ഞങ്ങൾ കേട്ടു. യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഗീ വർഗീസ് മാർക്ക് ഹൂറിലോസ്, സോറി ഹൂറി അല്ല കേട്ടോ, കൂറി എന്നാണ്, കൂറിലോസ് കൂറിലോസ്. പക്ഷെ ഇയാളുടെ സംസാരവും പ്രവൃത്തികളും കാണുമ്പോൾ അറിയാം ഇയാൾ കൂറിലോസ് അല്ല, വെറും ഹൂറിലോസ് ആണ്. ഹൂറികൾ ലോസ് ആകാതിരിക്കാൻ വേണ്ടി അല്ലാഹുവുമായും ഇസ്ലാമുമായും മനസ്സിണക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഇയാളുടെ വർത്തമാനം കേൾക്കുന്ന ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഈ ഹൂറിലോസ് നടത്തിയ പ്രസംഗം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടതിന് പകരം മതനേതൃത്വത്തിന്റെ തലപ്പത്തേക്ക് വന്ന ഒരുത്തനാണ് ഈ ഗീവർഗീസ് ഹൂറിലോസ്. അയാളത് ഇതിനു മുമ്പ് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും അത് തെളിയിച്ചു. ആ പത്ര റിപ്പോർട്ട് ഞാൻ വായിക്കാം. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ലോകത്ത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ലെന്ന് യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർക്ക് കൂറിലോസ് പറഞ്ഞു. ലോകത്തെ മിക്കവാറും എല്ലാ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയും ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിലാണ് ഗാസ. അവിടെ ഒരു ജനവിഭാഗത്തെ അടിമത്തത്തിന്റെയും വംശപരിയുടെയും പേരിൽ ഞെരിച്ചമർത്തുകയാണ്. നമ്മുടെ രാജ്യം പോലും നിലപാട് മാറ്റി. എത്ര പെട്ടെന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയം ഇസ്രായേലിന് അനുകൂലമായി മാറിയത്?
രാജ്യത്ത് സാംസ്കാരിക ദേശീയതയുടെ മറവിൽ ഫാസിസം അരങ്ങ് തകർക്കുകയാണ്. ഫലസ്തീൻ ജനതയ്ക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗീവർഗീസെ, താൻ ഒറ്റയ്ക്ക് ഇരുന്നങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാ മതി കേട്ടാ. അല്ലെങ്കിൽ ചിന്താശേഷിയും ചരിത്രബോധവും ലോകവിവരവും ഉള്ള മലയാളികൾ ഒഴികെ ബാക്കിയുള്ള മലയാളികൾ ഈ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാ മതി. അല്ലാതെ എല്ലാവരോടും കൂടി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ നിൽക്കരുത് ഗീവർഗീസെ. കൂർലോസിന്റെ വിഷമം കണ്ടില്ലേ, നമ്മുടെ രാജ്യം പോലും നിലപാട് മാറ്റിയെന്ന്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരായും പാകിസ്ഥാന് അനുകൂലമായും നിലപാട് സ്വീകരിക്കുന്ന ഈ ഫലസ്തീന്റെ കാല് തടവി കൊടുക്കുന്നത് കൊണ്ടാണ് ഫലസ്തീനികൾക്ക് ഇന്ത്യക്കാരെന്ന് കേട്ടാൽ പുച്ഛം തോന്നുന്നത്. നമ്മളെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇവരെ തന്നെ പിന്തുണയ്ക്കുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇവർക്ക് നമ്മളോട് ഇങ്ങനെയുള്ള ഒരു പുച്ഛമൊക്കെ തോന്നിയത്. ഏതായാലും ആ ഗതികെട്ട അവസ്ഥയിൽ നിന്ന് ഇപ്പോഴെങ്കിലും മാറി നടന്നതിൽ, ഇന്ത്യ മാറി നടക്കുന്നതിൽ സന്തോഷിക്കാൻ നോക്കുക ഗീവർഗീസെ. ഈ കൂർലോസ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണേ, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ലോകത്ത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ലെന്നാണ് കൂർലോസ് പറയുന്നത്. എന്തൊരു വിധേയത്വമാണ് ഗീവർഗീസെ ഇത്! ഫലസ്തീനികൾക്ക് രാജ്യം ഉണ്ടായില്ലെങ്കിൽ ലോകത്ത് മറ്റുള്ളവരൊന്നും സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടെന്നാണോ ഗീവർഗീസ് പറയുന്നത്? കൂർലോസ് താനേ അസർബൈജാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പഴയ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെട്ട രാജ്യമാണ്. 96% മുസ്ലിങ്ങളും 2.5% ക്രിസ്ത്യാനികളും ഉള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. അവിടെയുള്ള ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷവും അർമീനിയൻ വംശജരാണ്. അവിടെ ഇപ്പോ തുർക്കിയുടെ പിന്തുണയോടുകൂടി മുസ്ലിങ്ങളുടെ കയ്യാൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രോയിലർ കോഴിയുടെ കഴുത്തറുക്കുന്നത് പോലെയാണ് അവിടെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ കൊലക്കത്തിക്കിരയാകുന്നത്. അർമേനിയൻ ക്രിസ്ത്യാനികളുടെ എത്നിക് ക്ലൻസിംഗ് ആണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വംശീയോന്മൂലനം, മനസ്സിലായോ? എത്നിക് ക്ലൻസിംഗ്. ഫലസ്തീൻ മുസ്ലിങ്ങൾ ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് നിരപരാധികളായ സിവിലിയൻസിനെ കൊല്ലുകയും റേപ്പ് ചെയ്യുകയും കുടുംബത്തെ ഒന്നടങ്കം വണ്ടികളിലിട്ട് കത്തിക്കുകയും കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിച്ച് കരിക്കട്ടയാക്കുകയും ചെയ്തതുപോലെ അസർബൈജാൻ ക്രിസ്ത്യാനികൾ അവിടെയുള്ള മുസ്ലിങ്ങളോട് എന്തെങ്കിലും ക്രൂരത കാണിച്ചത് കൊണ്ടല്ല അവരിങ്ങനെ വംശീയോന്മൂലനം ചെയ്യപ്പെടുന്നത്. അവർ അള്ളാഹുവിലോ മുഹമ്മദിലോ ഖുറാനിലോ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അവർ യേശു ക്രിസ്തുവിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നുള്ള ഏക കാരണത്താലാണ് അവർ കൊല്ലപ്പെടുന്നത്. അസർബൈജാനിലുള്ള ക്രിസ്ത്യാനികൾ ഇപ്പൊ സ്വന്തം രാജ്യം വിട്ട് അർമേനിയയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഏതാണ്ട് 150,000 ക്രിസ്ത്യാനികളാണ് നാടും വീടും സ്വത്തുവകകളും എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വന്തം ജീവനും കൊണ്ട് ഓടിപ്പോയത്. താനൊരു സഭയുടെ ഭദ്രാസനാധിപനല്ലേ ഗീവർഗീസെ? ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടെങ്കിലും ഈ കാര്യം തന്റെ വാട്സാപ്പിൽ തനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? താൻ ഈ ക്രൂരതയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? പബ്ലിക്കില് ഇസ്ലാമിനെതിരെ സംസാരിക്കണമെന്നല്ല പറയുന്നത്, പീഡിപ്പിക്കപ്പെടുന്ന അസർബൈജാൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നെങ്കിലും താൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളാരും കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് യഹൂദരെ കൊന്നാൽ ഹൂറികളെ കിട്ടും എന്ന് വ്യാമോഹിച്ച് ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിടുകയും അവരുടെ അതിർത്തി പൊളിച്ച് അകത്ത് കടന്ന് സിവിലിയൻസിനെ കൊല്ലുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നവർക്കെതിരെ ഇസ്രായേൽ നടപടിയെടുക്കുമ്പോൾ തനിക്ക് എന്തിനാടോ ഗീവർഗീസെ ഇത്ര പൊള്ളുന്നത്? തനിക്ക് എന്തിനാ ഇത്ര പൊള്ളുന്നത്? നിരപരാധികളായ ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ കൊല്ലപ്പെടുമ്പോൾ ഇല്ലാത്ത വേദനയും വിഷമവും ഹമാസിനെതിരെ സൈനിക നടപടിയെടുക്കുമ്പോൾ മാത്രം തനിക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഗീവർഗീസ്? ഇയാളുടെ വർത്തമാനം കേട്ടാ തോന്നും ഫലസ്തീനുകൾക്ക് രാജ്യമുണ്ടാകാത്തതിന് ഇസ്രായേലാണ് ഉത്തരവാദികളെന്ന്. ഇസ്രായേലല്ല, അറബ് രാജ്യങ്ങളാണ് ഫലസ്തീൻ രാജ്യം ഉണ്ടാകുന്നതിന് എതിര്, മനസ്സിലായ? 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭ പറഞ്ഞതല്ലേ യഹൂദരാജ്യവും ഫലസ്തീൻ രാജ്യവും ഉണ്ടാക്കിക്കോന്ന്, അല്ലെ? അന്ന് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തി ഇസ്രായേൽ രാജ്യം ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഇവന്മാരെല്ലാവരും കൂടി യഹൂദന്മാരെ കൊല്ലാൻ പോയി. അത് ചെയ്യാതെ UN നിർദ്ദേശം അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കിടന്ന് കരയേണ്ടി വരുമായിരുന്നു. അന്ന് 2 രാജ്യങ്ങൾ ഉണ്ടാക്കാൻ UN പറഞ്ഞു, ആ ശരി, യഹൂദന്മാർ രാജ്യം ഉണ്ടാക്കുന്നു, ബാക്കി കൃത്യമായ അതിര് ഈ UN തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്ഥലങ്ങൾ ഇന്ന അടുത്ത് ഇവർക്കുള്ളത് മറ്റേത് ഇവർക്കുള്ളത് എന്നൊക്കെ പറഞ്ഞു, ബാക്കിയത് ഈ ജെറുസലേം ഒക്കെ ഞങ്ങൾ കൈവശം വെക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവർ ആ പറഞ്ഞ അതിർത്തിക്കുള്ളില് ഈ ഫലസ്തീനികൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഫലസ്തീനികൾ ഒരു രാജ്യം ഉണ്ടാക്കാൻ പോകുമ്പോൾ അവരുണ്ടാക്കിക്കോട്ടെ അവരുടെ കാര്യം അവർ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയാമായിരുന്നല്ലോ. അതൊന്നും ചെയ്തില്ല, അതൊന്നും ചെയ്യാതെ ഈ ഇസ്രായേലിനെ ഞങ്ങൾ ചോരയിൽ മുക്കും, ഇസ്രായേലിനെ ഞങ്ങൾ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോയി.
ഫലം എന്താണ്? ഇസ്രായേലികള് സ്വതന്ത്ര രാജ്യ പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ ഇവിടെ ഇതാ ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്ര പ്രഖ്യാപനം നടത്തി. ഫലസ്തീനികൾ അതൊന്നും ചെയ്തില്ല, യുദ്ധത്തിന് പോയി. അതുകൊണ്ട് ഇപ്പൊ കിടന്ന് കരയുകയാണ്. ഇനിയിപ്പോ അത് പോട്ടെ, അത് അന്നത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് പല സമയങ്ങളിലും, അതായത് 1967 1976 1985 ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാരായിരുന്ന ലേവി എഷ്കോളും ഇഗാൽ അല്ലോനും ഇസാക്ക് റാബിനും മോശെ ദയാനും പിന്നെ ഗോൾഡാമേയറും ഒക്കെ ഫലസ്തീൻ എന്നൊരു രാജ്യം നിലവിൽ വരാൻ വേണ്ടി പല പദ്ധതികളും മുന്നോട്ട് വെച്ചിട്ടുള്ളവരല്ലേ, അല്ലേ? ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഈ മേഖലയിൽ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടണം എന്നതായിരുന്നു അവരുടെ ചിന്താഗതി. അതുകൊണ്ടാണ് അവർ തന്നെ ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഫലസ്തീൻ രാജ്യം നിലവിൽ വരുന്നതോടെ ഇസ്രായേലിനെയും അംഗീകരിക്കേണ്ടി വരും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടല്ലേ അറബികൾ അതൊന്നും അംഗീകരിക്കാതെ പോയത്, അല്ലെ? ഖുർആനിലും ഹദീസുകളിലും എഴുതി വെച്ചിരിക്കുന്ന യഹൂദ വിദ്വേഷം കാരണം ഫലസ്തീനികൾ എന്ന് സ്വയം വിളിക്കുന്നവർക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒരു കാലത്ത് സമ്മതിക്കില്ല. അവരുടെ ആ യഹൂദ വിരോധത്തിന് ലോകജനത വില കൊടുക്കണമെന്നാണ് ഗീവർഗീസ് ഖൂറിലോസ് പറയുന്നത്. അയാൾ പറഞ്ഞത് അതാണ്, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് വരെ ലോകത്ത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല എന്ന് അയാൾ പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം അതാണ്, ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് വരെ ലോകത്ത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല. ഓ, അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ പറ്റും? കാരണം നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ലോകത്ത് സമാധാനമായിട്ട് ജീവിക്കണ്ടേ, ലോകത്ത് സമാധാനം വേണ്ടേ? അപ്പൊ നമുക്ക് എങ്ങനെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? ഓ, അതിപ്പോ അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ അറബികൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നുവരെ അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല, ഇനിയും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഫലത്തില് ലോകത്ത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല, സമാധാനം ഉണ്ടാകില്ല, അല്ലെ ഊർലോസെ? ഈ ഒരു ചോദ്യത്തിന് അയാൾ ബബ്ബേ അടിക്കുകയുള്ളൂ. ഉളുപ്പുണ്ടോ ഊർലോസെ തനിക്ക്? ഉളുപ്പ്? ഐക്യരാഷ്ട്രസഭ 1947 നിർദ്ദേശിച്ചതുപോലെയും അതിനുശേഷം ഇസ്രായേൽ പലവട്ടം പറഞ്ഞിട്ടുള്ളതുപോലെയും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കി മേഖലയിൽ സമാധാനം കൊണ്ടുവരുവാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഹൂറികൾ ലോസായെങ്കിലോ എന്ന് പേടിച്ചിട്ടാണോ ഗീവർഗീസ് ഇമാതിരി വൃത്തികെട്ട വർത്തമാനം പറയുന്നത്? ഇനി ഇയാൾ പറഞ്ഞതുപോലെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം നിലവിൽ വന്നെന്ന് തന്നെ വെച്ചു, സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം നിലവിൽ വന്നാൽ ലോകത്ത് സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകുമോ? ലോകത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് സമാധാനം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കാര്യം തന്നെ നോക്ക്, മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു മതരാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത ലഹളകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് മുസ്ലിങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ. ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഒരു എന്നൊരു രാജ്യം ഉണ്ടാക്കി തരില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവർ കുറേ ലഹളകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങൾ, അന്നത്തെ മുസ്ലിം ലീഗിന്റെ ആഹ്വാന പ്രകാരം തന്നെ. അവസാനം മുസ്ലിം ലീഗ് നേതാവ് ജിന്ന 1946 ആഗസ്റ്റ് 16 ഡയറക്ട് ആക്ഷൻ ഡേ നടത്താൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. അത് പബ്ലിക്കിലായിട്ടല്ല ആഹ്വാനം ചെയ്തിരിക്കുന്നത്, പരസ്യമായിട്ടല്ല. ഇവരുടെയൊക്കെ മോസ്കുകളിലേക്ക് വിവരങ്ങൾ എത്തി ഇന്ന ദിവസം, അതായത് 1946 ആഗസ്റ്റ് 16, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഡയറക്റ്റ് ആക്ഷൻ ഡേ നടത്തണമെന്ന് ഈ പള്ളികളിലേക്കൊക്കെ ഉരം എത്തി. അന്ന് ആ വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ വെള്ളിയാഴ്ച ജുമ നിസ്കരിക്കാൻ വന്ന മുസ്ലിങ്ങളോട് പ്രസംഗിച്ചത് ആത്മീയ കാര്യങ്ങളായിരുന്നില്ല, ഹിന്ദുക്കളെ കൊന്നുകളയാനുള്ള ആഹ്വാനമായിരുന്നു, പച്ചയായ ആഹ്വാനം. സൂറ 9:5 കുപ്രസിദ്ധമായ വാളിന്റെ ആയത്ത്. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ ആയത്ത്, ആ കുപ്രസിദ്ധമായ ആയത്ത്, അതൊക്കെ പ്രസംഗിച്ചുകൊണ്ടാണ് മൊല്ലാക്കുമാര് ജനങ്ങളെ ഇളക്കിവിട്ടത്. നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിലേക്ക് കയറിപ്പോയ ആളുകളായിരുന്നില്ല ആ പ്രസംഗങ്ങൾ കേട്ട് പള്ളികളിൽ നിന്നും തിരിച്ചിറങ്ങി വന്ന ആളുകൾ. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള ഉദ്ധരണികൾ നിറഞ്ഞ പ്രസംഗങ്ങൾ കേട്ട് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട നല്ല ഒന്നാന്തരം ജിഹാദികളായി അവരെല്ലാം മാറിയിരുന്നു. അവരോരോരുത്തരും ജിഹാദികളായി മാറി. ബംഗാളിലെ ഹിന്ദുക്കളാണ് അതിന്റെ തിക്തഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ മറ്റേതൊരു ദിവസത്തെയും പോലെ സാധാരണ ജീവിതം ജീവിച്ചുകൊണ്ടിരുന്ന ആ പാവങ്ങളുടെ മേൽ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ശപിക്കപ്പെട്ട ഈ ജിഹാദികൾ മരണ നൃത്തം നടത്തി. ഹിന്ദുക്കളുടെ ചോരച്ചാലുകളായി ഒഴുകി തെരുവുകളിൽ മാത്രമല്ല വീടുകൾക്കുള്ളിലും വണ്ടികളിലുമൊക്കെ ഹിന്ദുക്കളുടെ ശവങ്ങൾ നിറഞ്ഞു.
മൃതദേഹങ്ങളെ അപമാനിക്കാൻ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് മരിച്ചുപോയവരുടെ കൈകാലുകൾ വെട്ടിയെടുത്ത് പലയിടങ്ങളിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ബാസ്കറ്റിലടക്കം, ചവറ്റു കൂനയിലടക്കം ഈ കൈകാലുകളൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബംഗാളിലെ ശവന്തീനികളായ കഴുകന്മാർക്ക് അന്ന് വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു. അന്ന് മാത്രമല്ല, പിന്നെയും ചില ദിവസങ്ങളോളം ശവമൊക്കെ അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം പോലീസ് ശവശരീരങ്ങൾ നീക്കം ചെയ്യാൻ എത്തിയപ്പോൾ പല മൃതദേഹങ്ങളും വെറും എല്ലിൻ കൂടുകളായി മാറിയിരുന്നു. മാംസം മുഴുവൻ കഴുകന്മാർ തിന്നു തീർത്തിരുന്നു. ഇന്ത്യയെ വിഭജിച്ച് തങ്ങൾക്ക് പാകിസ്ഥാൻ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഇനിയും ഡയറക്ട് ആക്ഷൻ ഡേകൾ ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തി. ഇതോടെയാണ് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ബ്രിട്ടീഷ് അധികാരികൾ തയ്യാറാകുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ ഡയറക്ട് ആക്ഷൻ ഡേയെ കുറിച്ചാണ് അന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് പാടി നടന്നത്. ഇതിനെ കുറിച്ചാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്നൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇന്ത്യക്കാർക്ക് ഈ മുസ്ലിങ്ങളെ കൊണ്ട് സമാധാനം ഉണ്ടായോ? ഈ പുതുതായി ഉണ്ടായ രാജ്യമില്ല, ആ രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ ബാക്കി അവശേഷിച്ച ഈ രാജ്യത്തിനകത്തുള്ള മുസ്ലിങ്ങളിൽ നിന്നോ ഒക്കെ സമാധാനം ഉണ്ടായോ? ഇല്ലല്ലോ. എത്രയെത്ര വർഗീയ ലഹള് നമ്മുടെ നാട്ടിനകത്ത് നടന്നു, എത്രയെത്ര വർഗീയ ലഹള്. അതുപോലെ തന്നെ പാകിസ്ഥാനെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നം ഇവിടെ സമാധാനം ഉണ്ടാകണം, മേഖലയിൽ സമാധാനം ഉണ്ടാകണം, പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നൊക്കെ വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാരിങ്ങനെ ചെയ്തത്. ചെയ്തിട്ട് ഇപ്പോ അത് തന്നെ ഒരു വലിയ സമാധാനക്കേടായിട്ടിരിക്കുകയാണ്. ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ലോകരാജ്യങ്ങൾക്ക് മൊത്തം ഒരു തലവേദനയായിട്ടിരിക്കുകയാണ്, മാറിയിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് വേറൊരു രാജ്യം ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും സമാധാനം ഉണ്ടാവില്ല. കാരണം മതം മുഴുവനും അല്ലാഹുവിന്റേതാകുന്നത് വരെ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനാണ് മുസ്ലിങ്ങളുടെ പ്രമാണ ഗ്രന്ഥമായ ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്നത്. മുസ്ലിങ്ങൾ ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്തോളം കാലം ലോകത്തൊരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ഹൂറിലോസേ, സമാധാനം ഉണ്ടാവില്ല. ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ഹമാസ് മുൻ വിദേശകാര്യമന്ത്രിയുമായിരുന്ന മഹ്മൂദ് അൽ അസർ ഈ കഴിഞ്ഞ കൊല്ലം, അതായത് 2022 December 12 അൽ മസീറ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്താണെന്ന് ഹൂറിലോസിന് വല്ല പിടിയും ഉണ്ടോ? ആ കേട്ടു നോക്കിക്കോ, ഇത് കേട്ടോ, അതിന്റെ സബ്ടൈറ്റിൽ ഉണ്ട് ഇംഗ്ലീഷിൽ, വായിച്ചു നോക്കിക്കോ. اليوم انت تستطيع ان تقول اننا وصلنا الى حاله الردع والدفاع عن الارض المحتله. لما نتكلم ان احنا جيش القدس وجيش ونتكلم عن معركه الوعد الاخره لا نتكلم فيها لاننا سنحرر ارضنا فقط، ولكن لاننا لان ما قاله نبينا محمد صلى الله عليه وسلم عندما قال زوى الله تعالى لي الدنيا، وفي لفظ اخر الارض فرايت مشارقها ومغاربها وأن ملك أمتي سيبلغ ما زوي لي منه. إنه 510 مليون كيلومتر مربع وهي مساحة الكرة أرضية سوف تعيش حالة لا ظلم فيها ولا قهر فيها ولا خيانة ولا صهيونية ولا مسيحية غادرة ولا قتل بهذه الحجم، هذه الجرائم التي ترتكب بحق الشعب الفلسطيني والشعب العربي في كل الدول العربية، سواء كانت في لبنان وسوريا അയാൾ പറഞ്ഞത് ഈ ഭൂമി മുഴുവൻ ഇസ്ലാമിക നിയമത്തിന് കീഴിലായിരിക്കും, യഹൂദന്മാരോ ക്രിസ്ത്യൻ രാജ്യദ്രോഹികളോ ഇനി ഉണ്ടാകുകയില്ല എന്നാണ്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അള്ളാഹു ലോകത്തിന്റെ അറ്റങ്ങൾ പരസ്പരം അടുപ്പിച്ചു, അതിന്റെ കിഴക്കും പടിഞ്ഞാറും അറ്റങ്ങൾ ഞാൻ കണ്ടു, എന്റെ രാഷ്ട്രത്തിന്റെ ആധിപത്യം എന്റെ അടുത്ത് വന്നിരിക്കുന്ന അറ്റത്തെത്തും എന്നൊക്കെ. ഇതൊരു ഹദീസാണ് അയാൾ ഉദ്ധരിച്ചത്. അനീതിയോ അടിച്ചമർത്തലോ സയണിസമോ വഞ്ചനാപരമായ ക്രിസ്തുമതമോ ഫലസ്തീനികൾക്കെതിരെയും അറബികൾക്കെതിരെയും നടക്കുന്ന കൊലപാതകങ്ങളോ കുറ്റകൃത്യങ്ങളോ ഇല്ലാത്ത ഈ ഭൂമി എന്ന ഗ്രഹത്തിന്റെ 510 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മുഴുവൻ ഒരൊറ്റ ഭരണ സംവിധാനത്തിന്റെ കീഴിൽ വരും. അതായത് ഭൂമിയിലെ ഓരോ ഇഞ്ച് മണ്ണും ഇസ്ലാമിക ഭരണ സംവിധാനത്തിന്റെ കീഴിൽ വരുമെന്നാണ് അയാൾ പറഞ്ഞത്. ലോകത്തെ ദീനിബോധമുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ആഗ്രഹമാണിത്, എല്ലാ മുസ്ലിങ്ങളുടെയും ആ ആഗ്രഹം അവരിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഖുർആനും ഹദീസുകളുമാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു ആഗ്രഹം അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഖുർആനും ഹദീസുകളുമാണ്. അത്തരം കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിൽ ഈ അശാന്തി മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആ പുസ്തകങ്ങളാണ്.
ഖുർആനും ഹദീസുകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് ഹൂറിലോസ് പറയേണ്ടിയിരുന്നത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് വരെ ലോകത്ത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല എന്നായിരുന്നില്ല, ഖുർആനും ഹദീസുകളും അനുസരിച്ച് നടക്കുന്ന മുസ്ലിങ്ങളുള്ള കാലത്തോളം ലോകത്തൊരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല എന്നായിരുന്നു. അങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. ഈ വിഷയത്തിലെ സത്യസന്ധമായ പ്രസ്താവന എന്നുള്ളത് അതാണ്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഈ പലസ്തീനികൾക്ക് സ്വന്തം ഭാര്യമാരോടോ മക്കളോടോ സഹോദരി സഹോദരങ്ങളോടോ മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ ഉള്ള സ്നേഹത്തെക്കാൾ 10,000 മടങ്ങ് വലുതാണ് യഹൂദന്മാരോടുള്ള വെറുപ്പ്. മനസ്സിലായോ? നമുക്കൊക്കെ മറ്റാൾക്കാരോടുള്ള വെറുപ്പിനേക്കാൾ നമ്മൾ ആരോട് നമുക്ക് വെറുപ്പുള്ള ആൾക്കാരൊക്കെ കണ്ടേക്കാം. നമ്മളോട് ഇതൊക്കെ ആയിട്ടുണ്ടാക്കുന്ന ഏതെങ്കിലും മനുഷ്യരോട് വെറുപ്പുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. മനുഷ്യരാണ്, മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വെറുപ്പിനേക്കാളും മുകളില് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടുള്ള സ്നേഹമായിരിക്കും നമ്മളെ ഭരിക്കുക. എന്നാൽ ഇവർക്ക് അങ്ങനെയല്ല. ഇവരെ സംബന്ധിച്ച് അവരുടെ ഭാര്യമാരോടോ അവരുടെ മക്കളോടോ അവരുടെ മാതാപിതാക്കളോടോ അവരുടെ സഹോദരങ്ങളോടോ അവരുടെ സ്നേഹിതന്മാരോടോ സുഹൃത്തുക്കളോടോ ഗുരുക്കന്മാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പലരും ഉണ്ടല്ലോ, വേണ്ടപ്പെട്ട ഇതൊക്കെ ആയിട്ടുള്ള അവരോടൊക്കെ ഉള്ള സ്നേഹത്തിനേക്കാൾ 10,000 മടങ്ങ് വലുതാണ് യഹൂദന്മാരോടുള്ള വെറുപ്പ്. ഇപ്പോഴും അവരത് തെളിയിച്ചു. ഇപ്പോ ഈ 2023 അവരത് തെളിയിച്ചു. ഇസ്രായേലിന്റെ മണ്ണിലേക്ക് റോക്കറ്റ് വിടുകയും അവരുടെ അതിർത്തി പൊളിച്ചകത്ത് കടന്ന് അവിടുത്തെ പൗരന്മാരെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെയും കുട്ടികളെയും റേപ്പ് ചെയ്യുകയും തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്താൽ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ലെന്നും ഭാവിയിൽ ലോകത്തുള്ള ഒരൊറ്റ മുസ്ലിമും ഇങ്ങനെയൊരു കാര്യം ചെയ്യണമെന്ന് ഇനി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ തലമുറ തലമുറയായി അവർ ഓർത്തു വയ്ക്കുന്ന രീതിയിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന കാര്യമാണ്. ഏതൊരാൾക്ക് അത് മനസ്സിലാവും? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്താണ് തിരിച്ചു ചെയ്യാൻ പോകുന്നത്? ഈ പലസ്തീനികളുടെ കയ്യിലിരിപ്പ് അറിയാവുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ഈജിപ്ത് അപ്പൊ തന്നെ അതിർത്തി അടയ്ക്കും. ഇതിനു മുമ്പ് പലവട്ടം അതുണ്ടായിട്ടുണ്ട്, അവർ അതിർത്തി അടച്ചു കളയും. കാരണം ഈ പലസ്തീനികളുടെ കയ്യിലിരിപ്പ് സ്വഭാവം നന്നായിട്ട് ഈജിപ്തിന് അറിയാം. അപ്പൊ അങ്ങനെ ഈജിപ്ത് അതിർത്തി അടച്ചു കഴിഞ്ഞാൽ 25 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള അഥവാ 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗാസ മുനമ്പിനകത്തുള്ള 20 ലക്ഷത്തിലധികം വരുന്ന 23 ലക്ഷം ഒക്കെ പറയുന്നുണ്ട്. ഞാൻ 2020 സെൻസസ് അതിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ 20.5 ലക്ഷമാണ്, 20.5 ലക്ഷം. ഇപ്പോ 2 ലക്ഷം ഒക്കെ കൂടിയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് തന്നെ കൂട്ടി അന്നത്തെ കണക്ക് മതി, 2020 കണക്ക് മതി, 20 ലക്ഷത്തിലധികം വരുന്ന പലസ്തീനികൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും അവര്? ഈ പലസ്തീൻ ജനതയുടെ 42% ജനമെന്ന് പറയുന്നത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്ന് ഓർക്കണം. 42%. അപ്പൊ അങ്ങനെയുള്ള ആ കുഞ്ഞുങ്ങൾ അവർ ഇത്രയധികം ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ആളുകൾ ഇസ്രായേലിനെതിരായി ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ, അവർ അവിടേക്ക് റോക്കറ്റ് വിട്ടാൽ, അവരുടെ ചെന്നിട്ട് അവരുടെ ആൾക്കാരെ നിരപരാധികളായ അവിടുത്തെ സിവിലിയൻസിനെ കൊന്നു കഴിഞ്ഞാൽ, അവിടുത്തെ സ്ത്രീകളെ റേപ്പ് ചെയ്താൽ, അവിടുത്തെ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്താലോ, അല്ലെങ്കിൽ കൈക്കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നാലോ, അതല്ലെങ്കിൽ ഗർഭിണികളെ കൊന്നിട്ട്, ഇപ്പൊ ഇന്ന് ഒരു ഇസ്രായേൽ ഒരു വിവരം ഒരു പുതിയ ഇത് പുറത്തുവിട്ടിരുന്നു, ഗർഭിണികൾ അവിടെ കൊല്ലപ്പെട്ട ഗർഭിണികളെ ഈ തലയ്ക്ക് വെടിവെച്ചിട്ട് ഹമാസ് കൊന്നത്, ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളെയൊക്കെ കൊന്നിട്ടുണ്ട് അവിടെ. ഈ കൊന്ന സ്ത്രീകളുടെ വയറ് കീറിയിട്ട്, കത്തിക്കങ്ങ് കീറിയിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ചിലതിൻ്റെ പൊക്കിൾ കുടിയൊക്കെ അവരങ്ങ് മുറിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ ഈ ഗുജറാത്തിലെ കാര്യം പറയപ്പോഴും ശൂലം കൊണ്ട് ഗർഭിണിയെ കുത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് കുറെ ആയി കേൾക്കുന്നു. തെളിവൊന്നും ഇതുവരെ ആരും വെച്ചത് ഞാൻ കണ്ടിട്ടില്ല, പറയണം. ഇതങ്ങനെയല്ല, ഇത് കൃത്യമായിട്ട് ഫോട്ടോ അടക്കമുള്ള തെളിവ് സഹിതമാണ് ഇസ്രായേൽ അത് അറിയിച്ചിരിക്കുന്നത്, പുറത്ത് ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ ഉറപ്പായിട്ടും തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവർ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുമെന്നുള്ള ചിന്ത അല്പം പോലും ഇക്കൂട്ടരെ അലട്ടാത്തതിന്റെ കാരണം തങ്ങളുടെ വേണ്ടപ്പെട്ടവരോടുള്ള സ്നേഹത്തെക്കാൾ യഹൂദന്മാരോടുള്ള വെറുപ്പാണ് ഇവരിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം ജീവികൾ വളരെ അപകടകാരികളാണ്, വളരെ അപകടകാരികളാണ്. സ്വന്തം ജീവനോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവനോ വില കൊടുക്കുന്ന ആളുകൾ മാത്രമേ മറ്റുള്ളവരുടെ ജീവനും വില കൊടുക്കുകയുള്ളൂ. യഹൂദ വിദ്വേഷം തലയ്ക്ക് പിടിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യഹൂദനെ കൊല്ലാൻ വേണ്ടി തന്റെ ജീവനോ തന്റെ കൂടെയുള്ളവരുടെ ജീവനോ നഷ്ടപ്പെടുത്താൻ ഒരു മടിയുമില്ല, ഒരു മടിയുമില്ല. കാട്ടറബിയുടെ കിത്താബിന്റെ പവറാണത്, കാട്ടറബിയുടെ കിത്താബിന്റെ പവർ. ഈ ഹൂറിലോസ് ഒരു ബൈബിൾ വിശ്വാസിയാണെന്നാണല്ലോ വെപ്പ്. ഈ പറയുന്ന യഹൂദന്മാരും ബൈബിൾ വിശ്വസിക്കുന്നവരാണ്. പുതിയ നിയമമല്ല, പുതിയ നിയമം അവർക്കില്ല, പഴയ നിയമം അവർ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വേറെ രീതിയിൽ പറയാം, യഹൂദന്മാർ വിശ്വസിക്കുന്ന അതേ ബൈബിൾ
വിശ്വസിക്കുന്ന ആളാണ് ഈ ഗീവർഗീസ് കൂറിലോസ്. അതായത് അവർ വിശ്വസിക്കുന്ന ആ പഴയ നിയമം വിശ്വസിക്കുന്ന ആളാണ് ഗീവർഗീസ് കൂറിലോസ്. എന്നിട്ടും സ്വന്തം ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും രാജ്യത്തിന്റെ പ്രതിരോധത്തിനുമായി ഇസ്രായേൽ സ്വീകരിച്ച സൈനിക നടപടിക്കെതിരെ കൂറിലോസ് രംഗത്ത് വന്നു. അതായത് രണ്ടു കൂട്ടരും ഒരേ പുസ്തകത്തിൽ വിശ്വസിക്കുന്നവരായിട്ടും ഇസ്രായേല് അവരുടെ പ്രതിരോധത്തിന് വേണ്ടി സ്വയം സുരക്ഷയുടെ ഭാഗമായിട്ട് അവർ ചെയ്ത ഈ സൈനിക നടപടിക്കെതിരെ കൂറിലോസ് രംഗത്ത് വന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ ഗീവർഗീസെ, ഹമാസ് ചെയ്ത ക്രൂരകൃത്യത്തിനെതിരെ ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏത് മതനേതാവാണ് രംഗത്ത് വന്നിട്ടുള്ളത്? ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഉണ്ടോ? നിരായുധരായ സിവിലിയൻസിനെതിരെ ആക്രമണം നടത്തിയത് തെറ്റാണ്, ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്തത് തെറ്റാണ്, അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്തറുത്തും കത്തിച്ചും കൊന്നത് തെറ്റാണ്, അവിടെയുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോയത് തെറ്റാണ്, അവിടെയുള്ള ഗർഭിണികളെ കൊന്ന് അവരുടെ വയറ് കീറി ആ ഭ്രൂണത്തിനെ അല്ലെങ്കിൽ ആ ശിശുവിനെയൊക്കെ എടുത്ത് പുറത്ത് ഗർഭസ്ഥ ശിശുവിനെയൊക്കെ എടുത്ത് പുറത്തിട്ടത് തെറ്റാണ്, ഒരു രാജ്യത്തിനകത്തേക്ക് 20 മിനിറ്റിനുള്ളിൽ 5000 റോക്കറ്റ് വിട്ടത് തെറ്റാണ് എന്ന് പറയാൻ, എന്ന് ഒരു വാക്കെങ്കിലും പറയാൻ തയ്യാറായിട്ടുള്ള ഒരു മുസ്ലിം മത നേതാവിനെ കാണിച്ചു തരാമോ? ഇല്ല, കാണിച്ചു തരാൻ പറ്റില്ല. ഈ മതം ഇങ്ങനെയാണ് വളർന്നിട്ടുള്ളത് കൂറിലോസെ, ഇതിങ്ങനെയാ വളർന്നിട്ടുള്ളത്. ഞങ്ങൾ പണ്ടേ പറയുന്ന കാര്യമാണിത്. ഒരു ഫുട്ബോൾ ടീമിന്റെ എല്ലാ കളിക്കാരും ഫോർവേഡ് കളിക്കാൻ പോയാൽ ആ ടീം തോൽക്കും. അതുകൊണ്ട് കുറച്ചു പേര് ഗോളടിക്കും, കുറച്ചു പേര് അവർക്ക് പന്ത് എത്തിച്ചു കൊടുക്കും, കുറച്ചു പേര് തിരിച്ച് ഗോൾ വീഴാതെ നോക്കും, കുറച്ചു പേര് സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് കോച്ച് അടക്കമുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ അത് പുറത്തുണ്ടാവും. പിന്നെ കുറെ പേര് ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, കളിക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗ്യാലറിയിൽ നിന്ന് കൈയടിക്കുന്നതും ഉണ്ടാകും. ഒരാൾ പോലും പരസ്യമായി ടീമിനെതിരെയോ ടീമിലെ ഏതെങ്കിലും പൊസിഷനിൽ കളിക്കുന്നവർക്കെതിരെയോ സംസാരിക്കില്ല, ടീമിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പലസ്തീൻ മുസ്ലിങ്ങൾ നടത്തിയ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകത്തെ ഒരൊറ്റ മുസ്ലിം നേതാവ് പോലും വായി തുറക്കാത്തത്. ഈ പോയിട്ട് ഈ കൊന്നെന്ന് പറയുന്നത് കുറച്ചു പേര് ഹമാസ് അവരാണ് ചെയ്തത്, അത് ഗോളടിക്കാൻ വേണ്ടി ഫോർവേഡ് ഉള്ളത് പോലെ രണ്ടുപേരും മൂന്ന് പേരെയൊക്കെ കാണും ഫോർവേഡ്, അത് ചിലപ്പോൾ ഒരാളായിരിക്കും. അതുപോലെ തന്നെ ഈ ഹമാസ് അവർ പോയിട്ട് ഇത് ചെയ്തു, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ഫുൾ സപ്പോർട്ടാണ്, ഇതിന് ഫുൾ സപ്പോർട്ടാണ്. അതാണ് ഒരക്ഷരം പോലും മിണ്ടാത്തത്. ഈ ഹൂർലോസിനെ പോലെയുള്ള കുലം കുത്തികള് വായ പോയ കോടാലി പോലെ ഇങ്ങനെ അമുസ്ലിങ്ങളെ കൊല്ലുന്ന ഇസ്ലാമികൾക്ക് വേണ്ടി മുങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഇസ്ലാമിക വശത്ത് നമ്മൾ നോക്കിയാൽ മുസ്ലിങ്ങള് എന്ത് കൊടും ക്രൂരത കാണിച്ചാലും അവരുടെ മതനേതാക്കന്മാരാരും ഈ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയല്ല ഇത് ചെയ്ത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് നമ്മൾ പരിഷ്കൃത ലോകത്താണ് ജീവിക്കുന്നത്, ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുതെന്ന് പറയാൻ ഒരൊറ്റ എണ്ണം പോലും വരില്ല. കാരണം ഇവർ ചെയ്യുന്ന കാര്യം നബിചര്യയാണ്, 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ചെയ്ത ആ പ്രവൃത്തി അങ്ങനെ തന്നെ ചെയ്യുകയാണ്, അതാണ് ഇവരുടെ പ്രമാണം. അതുകൊണ്ട് ഇവർക്ക് അതിനെതിരെ ഒന്നും മിണ്ടാൻ പറ്റുകയില്ല. മനസ്സിലായോ? സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉണ്ടായാലും ഇവിടെ സമാധാനം ഉണ്ടാകില്ല എന്ന്, ഇവിടെ എന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കാര്യമല്ല, ആ മേഖലയില് അവിടെ ആ മിഡിൽ ഈസ്റ്റില് സമാധാനം ഉണ്ടാകില്ലെന്ന് ഞാൻ പറഞ്ഞത് മുസ്ലിം നേതാക്കന്മാരുടെ കൊലവിളികളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് കൂറിലോസെ. ഹമാസ് ഇത് വെറുതെ ചെയ്തതൊന്നുമല്ല. അറബ് മുസ്ലിം നേതാക്കന്മാർ കാലം കുറയായി യഹൂദനെ ആക്രമിച്ചു കൊല്ലാൻ ആഹ്വാനങ്ങൾ കൊടുക്കുന്നു. കുറെ കാലമായിട്ട് യഹൂദനെ കൊല്ലാനുള്ള ആഹ്വാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാർക്കെതിരെയുള്ള അത്തരം ചില മുസ്ലിം നേതാക്കന്മാരുടെ അത്തരം ചില പ്രസ്താവനകളും ആഹ്വാനങ്ങളും ഞാനിപ്പോ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ഹമാസിന്റെ മുതിർന്ന നേതാവ് ഫത്തി ഹമ്മാദ് 2019 ജൂലൈ 14 ഗാസ ഇസ്രായേൽ അതിർത്തിക്ക് സമീപം ഒരു റാലിയിൽ വെച്ച് ജനക്കൂട്ടത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: There are Jews everywhere. എല്ലായിടത്തും യഹൂദന്മാരാണ്, എല്ലായിടത്തും നോക്കിയാലും യഹൂദന്മാരെ. വി മസ്റ്റ് അറ്റാക്ക് എവരി ജൂ ഓൺ പ്ലാനറ്റ് എർത്ത്. ഭൂമിയിലെ എല്ലാ യഹൂദന്മാരെയും നമ്മൾ ആക്രമിക്കണം. പറയാണ്, ഭൂമിയിലെ എല്ലാ യഹൂദന്മാരെയും നമ്മൾ ആക്രമിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇസ്രായേലിലുള്ള യഹൂദന്മാരെ ആക്രമിക്കണമെന്നല്ല, അല്ല ഇസ്രായേലിലുള്ള യഹൂദന്മാരാണല്ലോ ഇവരുടെ ഭൂമി പിടിച്ചെടുത്ത് ഇവരുടെ മണ്ണ് പിടിച്ചെടുത്തും പറഞ്ഞ് ഇവർ കരയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് പിടിച്ചെടുത്ത ആൾക്കാരെയാണ് കൊല്ലേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിലുള്ള യഹൂദന്മാരെയൊക്കെ നമ്മൾ കൊല്ലണം എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. ഇവരുദ്ദേശിക്കുന്നത് ഇവരുടെ ഭൂമി പിടിച്ചെടുത്തു എന്ന് ഇവർ ചിന്തിക്കുന്നതുകൊണ്ട് ആ പിടിച്ചെടുത്ത അക്രമികളെയൊക്കെ കൊല്ലണം എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, പക്ഷെ അതല്ല പറഞ്ഞത്, അങ്ങനെയല്ല അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞത് എന്താണ്? അയാൾ പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ യഹൂദന്മാരെയും, വി മസ്റ്റ് അറ്റാക്ക് എവരി ജൂ ഓൺ ദ പ്ലാനറ്റ് എർത്ത്. എന്താ പറഞ്ഞത്? ഈ ഭൂമിയിലെ, ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിനകത്തുള്ള എല്ലാ യഹൂദനെയും കൊല്ലണം. എന്നിട്ട് പറയാണ് വി മസ്റ്റ് സ്ലോട്ടർ ആൻഡ് കിൽ ദം.
വിത്ത് അല്ലാസ് ഹെൽപ്പ്, അല്ലാഹുവിന്റെ സഹായത്താൽ നമ്മൾ അവരെ കശാപ്പ് ചെയ്യും, നമ്മൾ അവരെ അറുത്തു കൊല്ലണം, കഴുത്തറുത്ത് സ്ലോട്ടർ ചെയ്യണം, നമ്മൾ അവരെ കഴുത്തറുത്ത് കൊല്ലും. ഇതാണ് അയാൾ പറയുന്നത്, കഴുത്തറുത്ത് കൊല്ലും. എന്നിട്ട് അയാൾ പറയുകയാണ്, വി വിൽ ലാസ്റ്ററേറ്റ് ആൻഡ് ടിയർ ദം ടു പീസസ്. നമ്മൾ അവരെ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം, നാം അവരെ കഷണങ്ങളാക്കി വലിച്ചു കീറിക്കളയും, വലിച്ചു കീറിക്കളയും. ഇയാള് പറഞ്ഞതാണ്, ഹമാസിന്റെ മുതിർന്ന നേതാവായിരിക്കുന്ന ഈ ഫത്തി ഹമ്മാദ് ഗസ ഇസ്രായേൽ അതിർത്തിക്ക് സമീപം ഒരു റാലി വെച്ച് 2019 ജൂലൈ 14 നടത്തിയ പ്രസംഗമാണ്. ഇനി വേറൊരാള്, ജെറുസലേം ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഹജ്ജ് അമിൻ അൽ ഹുസൈനി, ഇയാളാണ് അഡോൾഫ് ഹിറ്റ്ലർക്ക് യഹൂദന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള ഫൈനൽ സൊല്യൂഷൻ ഉപദേശിച്ചു കൊടുത്തതെന്നാണ് പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത്. പല ചരിത്രകാരന്മാരും പറയുന്നത് ഇയാളാണ് ആ ഐഡിയ ഹിറ്റ്ലറുടേതായാലും കൊടുത്തത്. കാരണം അതുവരേക്കും ഹിറ്റ്ലർ ഈ യഹൂദന്മാരെ യൂറോപ്പിൽ നിന്ന് പലയിടങ്ങളിൽ നിന്ന് യഹൂദന്മാരെ പിടിച്ചോണ്ട് വന്നിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഇട്ട് പണിയെടുപ്പിക്കുകയായിരുന്നു അവരെ കൊണ്ട്. പിന്നെ ഫാക്ടറികളിലും മറ്റുമൊക്കെ തൊഴിലിടങ്ങളിൽ ഈ പാടത്തും അവിടെയൊക്കെ, കാരണം യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുമ്പോൾ അവിടെ ആയുധങ്ങൾ വേണം, പല കാര്യങ്ങളും വേണമല്ലോ, ഭക്ഷണം വേണം, ഇതൊക്കെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് വന്ന് അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയായിരുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടിട്ട് പണിയെടുപ്പിക്കുകയാണ്. അപ്പൊ ഇയാൾ വന്നിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ സന്ദർശിക്കുന്നൊക്കെ ഉണ്ട്. സന്ദർശിച്ച കഴിഞ്ഞ് ഹിറ്റ്ലറിനെ കണ്ട കഴിഞ്ഞതിന് ശേഷം ഉപദേശിച്ചു കൊടുത്തതായിട്ടാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. കാരണം അതിനുശേഷമാണ്, ഇയാൾ വന്നതിന് ശേഷമാണ് ഹിറ്റ്ലർ ഇവരെയൊക്കെ കൊല്ലണം എന്ന് പറയുന്ന ഫൈനൽ സൊല്യൂഷനുമായിട്ട് വരുന്നത്. അതുവരേക്കും കൊല എന്ന് പറയുന്ന യഹൂദൻ കൊല്ല മരിച്ചു പോകുന്നുണ്ട്, ഈ ഇവിടെ കിടന്ന് അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അങ്ങനെ ചത്തൊടുങ്ങി വീഴുന്നതല്ലാതെ മനഃപൂർവ്വമായിട്ട് കൊല്ലുന്ന പരിപാടി ഉണ്ടായില്ല. അത് ഇയാൾ വന്നതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. 1929 മുസ്ലിങ്ങളോട് ഇയാൾ നടത്തിയ ഒരു ജിഹാദ് ആഹ്വാനമുണ്ട്, സ്ലോട്ടർ ജ്യൂസ് വേർ എവർ യു ഫൈൻഡ് ദം, ദർ സ്പില്ലഡ് ബ്ലഡ് പ്ലീസസ് അല്ലാ അവർ ഹിസ്റ്ററി ആൻഡ് റിലീജിയൻ എന്നാണ് അയാൾ ആ ജിഹാദ് ആഹ്വാനത്തിൽ പറഞ്ഞത്. അതായത് കാണുന്നിടത്തെല്ലാം വെച്ച്, സൂറ 9:5 പറയുന്നത് പോലെ, കാണുന്നിടത്തെല്ലാം വെച്ച് യഹൂദന്മാരെ കശാപ്പ് ചെയ്യുക, അവരുടെ ചൊരിയപ്പെടുന്ന രക്തം നമ്മുടെ ചരിത്രത്തെയും മതത്തെയും അല്ലാഹുവിനെയും സന്തോഷിപ്പിക്കുന്നതാണ്. 1929 ആള് നടത്തിയ ആഹ്വാനമാണ്. അത് കഴിഞ്ഞ് 2nd World War സമയത്ത് ബ്രിട്ടീഷുകാരുടെ കണ്ണു വെട്ടിച്ച് ഇയാൾ ജർമ്മനിയിലേക്ക് പോയി. അവിടെ ചെന്ന് അഡോൾഫ് ഹിറ്റ്ലർ അടക്കമുള്ള നാസി നേതാക്കന്മാരെ കാണുകയും യഹൂദന്മാരെ തടവിലിട്ടിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അതിന്റെയൊക്കെ ഫോട്ടോസ് ഇന്ന് ലഭ്യമാണ്, ഇയാൾ അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ ചെന്നിട്ട്. അതൊക്കെയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അതുകൂടാതെ അന്നത്തെ ജർമ്മനിയുടെ സൈനിക ജനറൽമാരുമായും ഇയാൾ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു. ജർമ്മനിയിൽ എത്തിയതിനു ശേഷം റേഡിയോയിലൂടെ ഇയാൾ ജർമ്മനിയുടെ പക്ഷത്ത് നിൽക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. ഈ ബോസ്നിയൻ മുസ്ലിങ്ങളെ, ബോസ്നിയ നമുക്കറിയാം ജർമ്മനി യൂറോപ്പിലുള്ള രാജ്യമാണ്, അപ്പൊ ബോസ്നിയൻ മുസ്ലിങ്ങളെ ജർമ്മനിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നതിൽ ഈ ജെറുസലേം ഗ്രാൻഡ് മുഫ്തിയുടെ റേഡിയോ പ്രഭാഷണങ്ങൾക്ക് വളരെ വലിയ റോളുണ്ട്. സത്യം പറഞ്ഞാൽ 2nd World War നാസി നേതാക്കളോടൊപ്പം വിചാരണ നേരിടേണ്ട ഒരു യുദ്ധ കുറ്റവാളിയായിരുന്നു ജെറുസലേം ഗ്രാൻഡ് മുഫ്തി. പിന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടൻ ഇയാളെ ഒഴിവാക്കി വിടുകയാണുണ്ടായത്. അതല്ലാതെ ശരിയായ രീതിയിൽ നിയമമൊക്കെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ ഇയാളും ആ ന്യൂറംബർഗ് വിചാരണയിൽ പ്രതിയായിട്ട് അവിടെ നിൽക്കേണ്ടതും കഴുമരത്തിൽ കിടന്ന് ആടേണ്ടതുമായിരുന്നു. അങ്ങനെയുള്ള ആളാണ് ഇയാൾ. ഇയാൾ ഒരിക്കൽ ബെർലിൻ റേഡിയോയിലൂടെ യഹൂദന്മാർക്കെതിരെ നടത്തിയ ജിഹാദ് ആഹ്വാനം ഇങ്ങനെയായിരുന്നു, അറബ്സ് റൈസ് ആസ് വൺ ആൻഡ് ഫൈറ്റ് ഫോർ യുവർ സേക്രഡ് റൈറ്റ്സ്, കിൽ ദ ജൂസ് വേർ എവർ യു ഫൈൻഡ് ദം, ഐ ഡിക്ലെയർ എ ഹോളി വാർ, മൈ മുസ്ലിം ബ്രദേഴ്സ് മർഡർ ദ ജൂസ്, മർഡർ ദം ഓൾ. ഇത് 1944 ബെർലിൻ റേഡിയോയിലൂടെ ഇയാൾ പറഞ്ഞതാണ്. അതായത് അറബികളെ, നിങ്ങൾ ഒറ്റക്കെട്ടായി എഴുന്നേറ്റ് നിങ്ങളുടെ പവിത്രമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക, യഹൂദന്മാരെ എവിടെ കണ്ടാലും അവരെ കൊല്ലുക, ഞാനൊരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുന്നു, ഒരു ഹോളി വാർ, ഒരു ജിഹാദ് ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ മുസ്ലിം സഹോദരങ്ങളെ യഹൂദന്മാരെ കൊല്ലുക, അവരെല്ലാം കൊല്ലുക. ഇയാള് അന്ന് നടത്തിയ ഒരു ജിഹാദ് ആഹ്വാനമാണ് ഇത്. ഇയാള് പിന്നീട് 1967 അറബ് റേഡിയോ സ്റ്റേഷനിലൂടെ ആവർത്തിക്കുകയും ചെയ്തു ഈ കാര്യം. 1967 ജൂണിലെ 6 ദിവസ യുദ്ധം ഉണ്ടല്ലോ, ആ 6 ദിവസ യുദ്ധത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് മെയ് മാസത്തിലാണ് അത് ചെയ്യുന്നത്. മെയ് 8 മെയ് 8 മെയ് 18 രണ്ട് ഇത് കണ്ടു ഞാൻ നെറ്റിൽ പരതി കഴിഞ്ഞപ്പോൾ, രണ്ട് റിപ്പോർട്ട് കണ്ടു, കൃത്യമായിട്ട് അറിയില്ല. എന്നാലും നമ്മളത് പുറകിൽ തന്നെ എടുക്കാം, തൊട്ടടുത്ത് തന്നെ എന്ന് വേണ്ട, 10 ദിവസം കൂടി പുറയിലോട്ട് പോയിട്ട് മെയ് 8 അപ്പോഴും 1 മാസത്തിൽ താഴെ സമയമുള്ളൂ. അയാൾ പറഞ്ഞതാണ്, ഐ ഡിക്ലെയർ എ ഹോളി വാർ, മൈ മുസ്ലിം ബ്രദേഴ്സ് മർഡർ ദ ജൂസ് മർഡർ ദം ഓൾ. 1967
വോയ്സ് ഓഫ് ദ അറബ് റേഡിയോ സ്റ്റേഷനിൽ May 8 അല്ലെങ്കിൽ 18 നടത്തിയ ആഹ്വാനമാണ്. ഇനി ഇയാൾ മാത്രമല്ല കേട്ടോ, വേറെയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ 2-state solution, ദ്വിരാഷ്ട്ര പദ്ധതി, ആ പരിഹാരം, ദ്വിരാഷ്ട്ര പരിഹാരം, അത് അംഗീകരിക്കാൻ തയ്യാറല്ലാതിരുന്ന അറബികൾ 1948 May 14 ബ്രിട്ടൻ ഒഴിഞ്ഞുപോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ 3 വശങ്ങളിൽ നിന്നും ഇവരെ ആക്രമിച്ച്, യഹൂദന്മാരെ ആക്രമിച്ച്, അവിടെയുള്ള യഹൂദന്മാരെ മുഴുവൻ കൂട്ടക്കുരി നടത്താനാണ് അവർ പദ്ധതി ഇട്ടിരുന്നത്. അങ്ങനെയാണ് അവർ ആ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അത് അന്നത്തെ ഇവരെല്ലാം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്നത്തെ അറബ് ലീഗിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന അബ്ദുൾ റഹ്മാൻ ഹുസൈൻ അസം പറഞ്ഞത് ഇങ്ങനെയാണ്: ദിസ് വിൽ ബി എ വാർ ഓഫ് എക്സ്റ്റർമിനേഷൻ ആൻഡ് എ മൊമെന്റസ് മസാക്കർ വിച്ച് വിൽ ബി സ്പോക്കൺ ഓഫ് ലൈക്ക് ദ മംഗോളിയൻ മസാക്കേഴ്സ് ആൻഡ് ദ ക്രൂസേഡ്സ്. അതായത് അയാൾ പറയുന്നത് ഇത് ഉന്മൂലനാശത്തിന്റെ ഒരു യുദ്ധമായിരിക്കും. അതായത് യഹൂദന്മാരുടെ ഉന്മൂലനാശം, അതാണ് ഇയാളെ ഉദ്ദേശിക്കുന്നത്. ഇയാളെ പറഞ്ഞത് ഇത് ഉന്മൂലനാശത്തിന്റെ ഒരു യുദ്ധമായിരിക്കും. മംഗോളിയൻ കൂട്ടക്കൊലകളെയും കുരിശുയുദ്ധങ്ങളെയും പോലെ സംസാരിക്കപ്പെടുന്ന, ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു സുപ്രധാന കൂട്ടക്കൊലയായിരിക്കും ഇത് എന്ന്. കൂട്ടക്കൊല അവിടെ ചെന്നിട്ട് യഹൂദന്മാരെ മുഴുവൻ കൊല്ലാനാണ് ഇവർ പദ്ധതി ഇട്ടിരുന്നത്, യഹൂദനെ കൊല്ലുക എന്നുള്ളത്. 1965 March ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദുൾ നാസർ, അയാള് പ്രഖ്യാപിച്ചത് ഇങ്ങനെയായിരുന്നു: വി ഷാൽ നോട്ട് എൻഡർ പലസ്റ്റീൻ വിത്ത് ഇറ്റ്സ് സോയിൽ കവേർഡ് ഇൻ സാൻഡ്, വി വിൽ എൻഡർ ഇറ്റ് വിത്ത് ഇറ്റ്സ് സോയിൽ കവേർഡ് സാറ്റുറേറ്റഡ് ഇൻ ബ്ലഡ്. അയാൾ പറഞ്ഞത് ഈ മണലിൽ പൊതിഞ്ഞ പലസ്തീന്റെ മണ്ണിലേക്ക് ഞങ്ങൾ പ്രവേശിക്കില്ല, മണല് നിറഞ്ഞു കിടക്കുന്ന പലസ്തീന്റെ മണ്ണിലേക്കല്ല ഞങ്ങൾ പ്രവേശിക്കുന്നത്, മറിച്ച് രക്തപൂരിതമായ, രക്തം അബ്സോർബ് ചെയ്തിരിക്കുന്ന പലസ്തീന്റെ മണ്ണിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുക എന്നാണ് അയാൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ യഹൂദനെ മുഴുവൻ കൊല്ലും. 1967 ഒരു ആക്രമണം നടത്തുമ്പോൾ ഇവരുടെ ലക്ഷ്യം അതായിരുന്നു. ആക്രമണം നടത്താൻ പറ്റിയില്ല, ഇസ്രായേൽ അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെ അതിന് തടയിട്ടു. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇവർ യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തിയപ്പോ ഇവര് പ്രതീക്ഷിച്ചത് തന്നെ അവിടെയുള്ള യഹൂദന്മാരെ മുഴുവൻ കൊല്ലുക. അയ്യോ, അന്നത്തെ പല ഇതുകളും വായിക്കണം, രസമാണ്. ഇവര് ഇത്രയധികം യഹൂദന്മാരെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് വരുന്ന യഹൂദന്മാരെ കൊന്നു കഴിഞ്ഞാൽ, ആ യഹൂദന്മാരുടെ ശവം അതവിടെ അങ്ങനെ കിടന്ന് ചീയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ മേഖലയിൽ പിന്നെ പകർച്ചവ്യാധികൾ വരും, പലവിധ രോഗാണുക്കളും മറ്റുമൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ? അപ്പൊ കുറെ എണ്ണത്തിനെ കൊണ്ടുപോയി നമുക്ക് മെഡിറ്ററേനിയൻ കടലിൽ തള്ളാം. അവിടെ തൊട്ടടുത്ത് തന്നെ കടൽത്തീരമാണല്ലോ ഇത് ഇസ്രായേൽ. അപ്പൊ മെഡിറ്ററേനിയൻ കടലിൽ തള്ളാം, എന്നാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഇതൊന്നും തീർക്കൊന്നുമില്ലെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഓ, നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടുകൾ ഉണ്ടല്ലോ, യഹൂദന്മാർ കളിച്ചു നടക്കുന്ന ഗ്രൗണ്ടുകൾ, ആ ഗ്രൗണ്ടുകളും അവരുടെ പൂന്തോട്ടങ്ങൾ അതൊക്കെ നമുക്ക് കുഴിക്കാം. അതൊക്കെ കുഴിച്ച് വലിയ കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് ഫുള്ള് ഡെഡ് ബോഡികൾ അതിനകത്തിട്ട് നിറച്ച് കൂട്ടം കൂട്ടമായിട്ട് നമുക്ക് മറവ് ചെയ്യാം. അതൊക്കെയാണ് ഇവര് ചർച്ച ചെയ്തിരുന്നത്. ചർച്ച ചെയ്യല്ല, പരസ്യമായിട്ട് ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പരസ്യമായിട്ട് തന്നെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടും ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ മുൻതലമുറയിലെ മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞതല്ലേ? ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് മാറ്റം വന്നിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചിന്ത തെറ്റാണ്. ഹമാസ് നേതാവായ ഖലേദ് മാർഷാൽ ദമാസ്കസിലെ ഒരു മോസ്കിൽ നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ബിഫോർ ഇസ്രായേൽ ഡൈസ് ഇറ്റ് മസ്റ്റ് ബി ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഡീഗ്രേഡഡ്. അല്ല വില്ലിങ് ബിഫോർ ദ ഡൈ ദ വിൽ എക്സ്പീരിയൻസ് ദ ഹ്യൂമിലിയേഷൻ ആൻഡ് ഡീഗ്രേഡേഷൻ. അല്ല വില്ലിങ് വി വിൽ മേക്ക് ദം ലോസ് ദയർ ഐസ്. ഈ ഖലേദ് മാർഷാൽ പറഞ്ഞതാണ്. അതായത് ഇസ്രായേൽ മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിനെ ഞങ്ങൾ കൊല്ലും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഞങ്ങൾ നശിപ്പിച്ചാളെയും, കൊന്നുകളയും, ഇല്ലാതാക്കും. അപ്പൊ ആ ഇസ്രായേൽ മരിക്കുന്നതിന് മുമ്പ് അത് അപമാനിക്കപ്പെടുകയും തരം താഴ്ത്തപ്പെടുകയും വേണം. അതിനെ വെറുതെ ഞങ്ങൾ കൊല്ലുകയല്ല, അതിനെ അപമാനിച്ച് തരം താഴ്ത്തിയിട്ടേ ഞങ്ങൾ കൊല്ലുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതാണ്. അവർ മരിക്കുന്നതിന് മുമ്പ് അവർ അപമാനവും അധപ്പതനവും അനുഭവിക്കണമെന്നുള്ളതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ നാം അവരുടെ കണ്ണുകൾ നഷ്ടപ്പെടുത്തും. യഹൂദന്മാരെ കൊല്ലുമ്പോൾ വെറുതെ കൊല്ലുകയല്ല, കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടായിരിക്കും കൊല്ലുക. ഈ ശൗലിന്റെ ഭരണകാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന ഒരു രാജാവ് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു കണ്ണ് ചൂടുന്നെടുത്ത് തരണമെന്ന് പറയുന്നത്. ഹൂർലോസ് ഒക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ, അത് ബൈബിളിലുള്ളതാണല്ലോ. വായിച്ചിട്ട് വായിക്കോ, വായിക്കാറുണ്ടോ ബൈബിള്? ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് ബൈബിളിനകത്ത്. ഞാൻ റെഫറൻസ് ഒന്നും പറയുന്നില്ല, പോയി നോക്കി തപ്പി കണ്ടുപിടിച്ചാൽ മതി. അവർ പറഞ്ഞത് ഈ കണ്ണ് നിങ്ങളുടെ വലത് കണ്ണ് ചൂടുന്നെടുത്ത് തരണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് അമ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഇടത് ഒരു കണ്ണടച്ചിട്ട് മറ്റേ കണ്ണിലൂടെയാണ് നോക്കുക. ഇടത് കൈയും സാധാരണ ഗതിയിൽ നമ്മൾ വലത് കൈമാരാണെങ്കിൽ ഇടത് കയ്യിൽ വില്ല് പിടിക്കും, വലത് കയ്യിൽ അമ്പ് പിടിക്കും, എന്നിട്ട് ഉന്നം നോക്കുന്നത് ഇടത്തെ കണ്ണടച്ചിട്ട് വലത്തെ കണ്ണിലൂടെ നോക്കും. പക്ഷെ ഈ വലത് കണ്ണില്ലെങ്കിൽ, വലത് കണ്ണ് ചൂടുന്നെടുത്ത് പോയി കഴിഞ്ഞാൽ
പിന്നെ അങ്ങനെ അമ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ വലതേ കയ്യിൽ വില്ല് പിടിക്കണം, ഇടത്തെ കയ്യിൽ അമ്പ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കണ്ണടഞ്ഞിരിക്കണം, അപ്പൊ ഈ കണ്ണിലൂടെ നോക്കിയിട്ട് അമ്പ് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണ്, നമുക്കറിയാം നമ്മൾ വലത് കൈമാരാണ്, നമുക്ക് ഇങ്ങനെ പറ്റുകയുള്ളൂ, ഇത് പറ്റിയില്ല, ഇടത് കൈകൊണ്ട് ഇത് ചെയ്തു വരാൻ പിന്നെ കാലം കുറേ പിടിക്കും. അപ്പൊ അതിനിടയിൽ പിന്നെയും വന്ന് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കാം, ഇവരുടെ ഭാഗത്ത് ഇവരുടെ വില്ലാളികളുടെ ആ വിഭാഗം ഇല്ലാതായി പോകും, അതിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. യാവേശ് അത് ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവരും പറയുന്നത്, അത് ഇസ്രായേലിന്റെ മേലൊരു അപമാനമായിട്ടാണ്, ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കീഴടങ്ങി ഇരുന്നോളാം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എപ്പോ വേണം വന്ന് ഞങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ശരീരത്തിനകത്ത് ഒരവയെ നഷ്ടപ്പെടുത്തി ഞങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങി ഇരുന്നോളാം. അതാണ് ഇവൻ ഈ പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ നാം അവരുടെ കണ്ണുകൾ നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞത്. ആധുനിക കാലത്തെ ഇവന്മാരുടെ യഹൂദ കൊലവിളികള് പുസ്തകത്തിൽ മാത്രമല്ല നമുക്ക് വീഡിയോ ആയിട്ടും കിട്ടും, അങ്ങനെ ഒരു ഗുണമുണ്ട്. പണ്ടത്തെ സംഗതികളൊക്കെ പോകുമ്പോൾ പല പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പുസ്തകത്തിനകത്തൊക്കെയാണ് എടുക്കുന്നത് ഇങ്ങനെയുള്ളത്. ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് ഈ മറ്റേ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാവായിരുന്ന ഒരു കള്ളനുണ്ടായിരുന്നല്ലോ, യാസർ അറഫാത്ത്. യാസർ അറഫാത്തൊക്കെ ഇതേപോലെയൊക്കെയുള്ള കുറെ കൊലവിളികൾ നടത്തിയുള്ളതാണ്. കൊല്ലാനുള്ള ആക്കുവാണ് യഹൂദന്മാരെ കാണുന്നിടത്ത് വെച്ച് കൊല്ലുക. നിങ്ങൾ വീട്ടിനകത്തിരുന്നു, ഇവരെ തോക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ വീട്ടിനകത്തിരുന്നു കൊണ്ട് നിങ്ങൾ വഴിയിൽ ഒരു യഹൂദൻ നടന്നു പോകുന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ നിന്ന് മറിഞ്ഞിരുന്ന് വെടിവെച്ച് കൊല്ലണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത് ഇപ്പോഴത്തെ കാലത്തുള്ളതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടും, പുസ്തകമായിട്ട് മാത്രമല്ല, അതായത് ഒരു വീഡിയോ. لن تقوم الساعة حتى يقاتل المسلمون اليهود فيقتلهم المسلمون فيجري اليهودي فيختبئ وراء الشجر والحجر حتى يقول الشجر والحجر يا مسلم يا عبد الله هذا يهودي ورائي فتعال فاقتل إلا الغرغب فإنه من شجر اليهود اليهود الآن يزرعون هذا الشجر الآن بكثرة في فلسطين لأنهم يوقنون بذلك شجر الغردقة الغرقد ولو دخل أي واحد منكم ونظر إلى هذه المغتصبات إن تيسر له ذلك عبر جوجل إيرث أو غير ذلك من البرامج لاستطاع أن يرى هذه الشجرة ظاهرة تحيط بكل مكان عندهم سنقاتلهم وسنهزمهم وسنستأصل شأفتهم فلا يعود على ظهر الأرض يهودي واحد أن النبي الكريم صلى الله عليه وسلم أخبر في هذا الحديث عن محاربة المسلمين لليهود في آخر الزمان وانتصارهم عليه قبل قيام الساعة فيهزمون حتى يختبئ أحدهم ويختفي وراء الحجر فيقول الحجر يا مسلم هذا يهودي ورائي فاقتله يحتمل أن يكون ذلك حقيقة أو مجازا ويحتمل في الحقيقة أن ينطق الله الحجر والشجر ويقول هذا يهودي اختبأ ورائي تعالى فاقتله الكائنات كلها ضد هذا الصنف المتعصب المتغطرس الذي احتل بلاد المسلمين وأهان إخواننا في أرض فلسطين نسأل الله أن يذلهم في الدنيا والآخرة أن هؤلاء اليهود يقضى عليهم في هذه الحرب ولا تقوم لهم بعد ذلك قائمة أن نبينا الكريم صلى الله عليه وسلم في غزوة بدر قال لأصحابه حين قام بتربيتهم وتنظيم بترتيبهم وتنظيم صفوفهم إذا أكثبوكم أي دنوا منكم كانوا في مرمى سهامكم فعليكم بالنبل أي ارموهم بالسهام والمعنى إذا قاربوكم بحيث تنالهم السهام فعليكم أن ترموهم بها هذا الحديث يدل على التحريض على الرمي والحث عليه بأي وسيلة من الوسائل سواء كان ذلك بالسهام كما في العصور السالفة أو بالرصاص أو القذائف النارية أو القنابل اليدوية كما في العصر الحديث أو بغيرها لأن الرمي أحد عناصر القوة التي أمرنا الله عز وجل بها قال وأعدوا لهم ما استطعتم من قوة ومن رباط الخيل نسأل الله العظيم رب العرش العظيم أن يوقظ هذه الأمة حتى تعود مرة أخرى إلى مكانها الطبيعي أن تكون سيدة العالم تحت راية القرآن اللهم آمين والذي يحيي الأموات الذي يحيي أهل فلسطين سيحيي أهل العراق وأهل مصر وأهل الشام وأهل باكستان وبنغلاديش وسيحيي المسلمين في كل أنحاء الأرض ونحن مؤمنون بهذا عندها
لن يكون اليهود في حساباتنا، فهم أدنى وأقل، هم أدنى وأقل وأخفض وأذل من أن يكونوا في حسابات المسلمين. سوف نحطم رأس أمريكا ورأس الكفار وتفتح روما بإذن الله تعالى. وعد من الله أن هذا الدين ستكون له الغلبة على كل الأديان، على كل المبادئ، على كل الشرائع، حتى تحكم الأرض كلها بشرع الله الذي أتى به خاتم النبيين محمد صلى الله عليه وسلم. قال عليه الصلاة والسلام: تقاتلكم يهود فتقتلونهم، حتى يختبئ اليهودي وراء الحجر والشجر فيقول الحجر والشجر: يا مسلم، يا عبد الله، هذا يهودي ورائي فاقتله. إلا شجر الغرقد فإنه من شجر اليهود. في موضوع متداول في السوشيال ميديا عن التطبيع لإسرائيل، تكلمي لي، ايش رايك فيه بهالموضوع؟ تخيلي ان دولة الكويت وصفت انها ايقونة في المقاطعة لدولة اسرائيل والتطبيع مع دولة اسرائيل. ليش؟ اسأليني اختي ليش؟ ليش؟ اول شيء احنا كمسلمين ما نعترف بدولة إسرائيل. في يوم من الأيام في آخر الزمان، هذه من علامات الساعة، إن كل المسلمين أنا وإنتي وكلنا راح نحارب اليهود لدرجة إن كل حجر ينخش وراء يهودي يقول لك أنا يهودي، يقول لك أنا وراي شخص يهودي، عفواً مو أنا يهودي، أنا وراي شخص يهودي. ما عدا شجرة واحدة فقط في العالم كله هي اللي ما راح تنطق أو تعترف على اليهودي اللي خلفها، اسمها شجرة الفرقد. لذلك هم يكثرون من زراعة شجرة الفرقد في كل مكان في العالم، أي مكان يروحونه يحاولون يزرعون هذا النوع من أنواع الشجر. الكيان الصهيوني مرفوض، مرفوض تماماً بالنسبة لنا، ولا يمكن نتطبع في يوم من الأيام، لا يمكن نتطبع. أرفض التعامل مع اليهود، وعندما ومش بس اليهود، والكيان الصهيوني. والعقوبة نص القانون واضح فيها، العقوبة هني فيها أشغال شاقة مؤقتة مع تكبد كثير من التعويض. نقول أخطر عدوهم اليهود، وكل الآخرين الذين هم أعداء لهذه القضية هم أذناب لليهود الآن، لأن الله بيّن هذا الموضوع: لتجدن أشد الناس عداوة للذين آمنوا اليهود وما يزالون يقاتلونكم حتى يردونكم عن دينكم إن استطاعوا. آيات كثيرة ذكرت في إفسادهم وفسادهم. إذا أردنا أن حقيقة أن نعيش في أمن وأمان كمسلمين لابد أن نتخلص من هذا العدو. لهذا لو رجعنا حتى للسنة أخلاق آخر الزمن، عندما يقول الشجر والحجر حتى الحجارة سواء نطقا لفظيا أو معنويا تتقزز من هؤلاء، تقول اقتلوا، هيا يهود اقتلوا، يا مسلم يا عبد اقتلوا. بعد قتلهم يعيش المسلمين في عهد عيسى عليه السلام أزهى عصورهم، لأن الأرض تخلصت من يهود. هم اليهود لعنهم الله وغضب عليهم وجعل منهم القردة والخنازير، وتأذن ليبعثن عليهم إلى يوم القيامة من يسومهم سوء العذاب. هم فتنة للمسلمين والمسلمون ضد لهم إلى يوم الدين. وأخبرنا محمد صلى الله عليه وسلم أنهم لا يزالون في نحور المؤمنين حتى ينزل عيسى عليه السلام قبل يوم القيامة، والمسلمون يقتتلون مع اليهود. يبعث الدجال فكل جنوده من اليهود في فلسطين وفي غيرها، هم مساعدوه وهم جيوشه وهم أعوانه،
وهمهم الأعظم القضاء على الإسلام، ومنيتهم القضاء على هذا الدين. وينقض المسلمون على اليهود فيقتلونهم ولا يبقون منهم نفسا، حتى أن الحجر والشجر يقول: يا مسلم، هذا يهودي خلفي، تعال فاقتله، اللهم عجل هلاكهم، اللهم احصهم عددا واقتلهم بددا، ولا تذر منهم أحدا. لتقاتلن اليهود فلتقتلنهم، قال: حتى يختبئ أحدهم وراء الحجر فيقول الحجر والشجر: يا عبد الله المسلم. شوف كيف العبارة، يا عبد الله المسلم، مش واحد عادي ولا واحد منافق ولا واحد مطبع، يا عبد الله المسلم، هذا يهودي ورائي فاقتله، اللهم اجعلنا من عبادك المجاهدين المرابطين يا رب العالمين. أما أدلة الإجماع فلا خلاف بين المسلمين في كفر اليهود والنصارى، بل لا خلاف بين المسلمين في كفر من لم يعتقد كفر اليهود والنصارى. يعني الشخص الذي يدعي الإسلام ثم يقول أن اليهود والنصارى ليسوا بكافرين، فهذا كافر عند جميع المسلمين، إجماع أهل العلم، كافر زنديق، لا تتوقف في تكفيره أبداً، لا تتوقف في تكفيره ولا تخجل من تكفيره، كافر زنديق ما دام يعتقد كفر اليهود والنصارى، كافر خارج من ملة المسلمين، لا يزوج من مسلمة، لا يدفن في مقابر المسلمين، لا تؤكل ذبيحته، لا تقبل شهادته، لا يجرى عليه أي حكم من أحكام المسلمين، خرج من الملة خروجا كاملا بقوله هذا. بالخليفة والخلافة، نسأل الله عز وجل أن يكون ذلك اليوم قريبا. اللهم رد كيد الكافرين في اللهم رد كيد الكافرين في نحرهم، اللهم أهلك ملة الكفر أجمعين، اللهم مكننا من رقابهم، اللهم احفظ المسجد الأقصى من كل سوء، اللهم طهره من دنس يهود. آمين آمين. المجاهدون لهم يعني فضلين. نعم. الفضل الأول إنهم في أرض رباط وأرض مباركة، الفضل الثاني إنهم بيجاهدوا في يهود، وقد أخبر النبي صلى الله عليه وسلم أن شهيد أهل الكتاب، الشهيد اللي يقتل على نعم. أيدي أهل الكتاب شهيد بشهيدين، يعني نعم. له أجر شهيدين، بعكس الذي يقتل في أي معركة من معارك الكفار. نعم. أهل الكتاب واليهود، وهم نعم اليهود. هذه ناحية. الناحية الثانية، الله سبحانه وتعالى أخبر عنهم بأنه لعنهم الله وغضب عليهم وجعل منهم القردة والخنازير، فكما فعلى قدر ما يعني يلعن الله وعلى قدر ما يغضب الله من العباد، يحب من يناكف ومن يصارع باطل هؤلاء الذين يبغضهم الله سبحانه وتعالى. فانظر إلى هذه الميزة في أرض فلسطين، بأن الجهاد فيها لا عليه غبار ولا فيه تشكيك كغيره من الجهاد في أي منطقة من مناطق الإقليم ومناطق الدول المجاورة. فنحن نصارع اليهود ونطالب بحق، فقد أتوا وسلبوا حقنا. ما الذي يحدث في بلاد الهند وفي بلاد أفريقيا، وكيف يحارب المسلمون في عقيدتهم ويجبرون على تركها؟ ومعنا ما الذي حدث في أسبانيا عندما أخذ المسلمون يعني يعتنقون المسيحية. نعم. أليست هذه فتنة؟ فترك الجهاد يوقع الفتنة ويفسد العقائد، وبالجهاد تصحح العقائد. الجهاد ضرورة، لأن أعداء الله لا يمكن أن يسكتوا عن قتال الناس أبدا، جبلوا على هذا. طبعا الإسلام دين السلم. وقد جرب العرب التفاوض والمعاهدات السلم مع اليهود، طبعا هذه كلها معاهدات باطلة، كلها باطلة، كام ديفيد، أوسلو، وادي عربة، والجاي بعد. ليه باطلة؟ لأنها فيها إلغاء الجهاد. أنت لما تسوي معاهدة مع العدو، معاهدة دائمة، هذا لا يجوز،
إذا كانت في معاهدة فتكون مؤقتة وبس، أما دائمة ما قال بها أحد ولا جاء بها قرآن ولا سنة. أيلغى الجهاد؟ ما يلغى الجهاد، ما يلغى الجهاد. منذ متى كانت الجالية اليهودية تتواجد في بلاد الحرمين ورسول الله صلوات الله عليه وعلى آله قبل 1400 عام طردهم من جزيرة العرب وقاتلهم ووجه بقتالهم وبطردهم، ويأتي بني سعود ليعيدوهم؟ الله أكبر. الملك لله، الملك لإسرائيل، اللعنة على اليهود، النصر للإسلام. الله أكبر. الملك لله، الملك لإسرائيل، اللعنة على اليهود، النصر للإسلام. الله أكبر. الملك لله، الملك لإسرائيل، اللعنة على اليهود، النصر. قال إننا في ديننا نقول إن من خاصم اليهودي فقد كفر. الله أكبر، لا حول ولا قوة إلا بالله. من خاصم اليهودي فقد كفر. إذن حب اليهود من أركان الإسلام، خصومة اليهود كفر. إن عداوة اليهود من فرائض الدين ومن علامات المؤمنين، والذي لا يعادي اليهود فهو منافق بين النفاق. أليس الله من قال لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا؟ فإن كانوا بميزان الله أشد الناس عداوة لنا، فهل في خصومتهم كفر؟ يا أيها الرئيس، يا أيها الرئيس، أين تعلمت الإسلام؟ هل تعلمته على مائدة الهباش؟ أم تعلمته قبل ذلك عند يوسي سريد؟ ولا عند يوسي بانن؟ أين تعلمت الإسلام؟ هل ترى الإسلام ليس له حراس؟ أو هو جثة مقطوع الرأس؟ هذا الإسلام يا عباس لا يموت في قلوب المؤمنين، له حراس وضعهم الله عز وجل، لا يخافونك ولا يخافون الملوك ولا يخافون إلا الله رب العالمين. أبي إيجادي ديالوغ موند يهودن أدتكي أنال أبر أدتو بنيكيدو أنني أبر تيجي بحيانتك أحيون نوي لأنو إذا أني ورد شنداك دي إذا أني ورد مالسي ليرب يهودن ورد لغاير تلي ورد مالسي ليرب إذا ഈ മേഖലയിൽ സമാധാനം വരണമെന്നും സമാധാനത്തോടെ ജീവിക്കണമെന്നുമാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. ആർക്കും വേണ്ടാതെ വെറുതെ കിടന്ന തരിശുഭൂമി യഹൂദന്മാർ വില കൊടുത്തു വാങ്ങി താമസം ആരംഭിച്ചപ്പോൾ അന്ധമായ മതവർഗീയതയും യഹൂദ വിദ്വേഷവും കൊണ്ട് മാത്രം അവർക്കെതിരെ തിരിഞ്ഞ പലസ്തീൻ അറബികളും യഹൂദന്മാരെ ഓടിപ്പിച്ചുവിട്ട് അവരുടെ അധ്വാന ഫലം കൈക്കലാക്കാം എന്ന് കരുതിയ മറ്റ് അറബികളും ഒക്കെയാണ് ആരംഭം മുതലേ അവിടെ സമാധാനത്തിനും വിലങ്ങൾ തടിയായിട്ട് നിൽക്കുന്നത്, അല്ലാതെ ഇസ്രായേലല്ല, യഹൂദന്മാരല്ല. അന്ന് കിട്ടിയത് മതി എന്ന് പറഞ്ഞ് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിച്ച ഇസ്രായേലിനോട് അല്പം സഹിഷ്ണുതാ മനോഭാവത്തോടെ ഇവർ ഇടപെട്ടിരുന്നെങ്കിൽ ഇന്നും അവിടെ അഭയാർത്ഥികൾ ഉണ്ടാകുമായിരുന്നില്ല. അത് ചെയ്യേണ്ടതിന് പകരം ഇസ്രായേലിനെ മുച്ചൂടും നശിപ്പിച്ചേ അടങ്ങൂ എന്ന് ശബ്ദം ചെയ്തു വന്നവരും അവരുടെ പിൻതലമുറക്കാരും ഇപ്പോഴും അനുഭവിക്കുകയാണ്, ഇപ്പോഴും അനുഭവിക്കുകയാണ്. ഇസ്ലാമിൻ്റെ അന്ധമായ യഹൂദ വിദ്വേഷം മാറാതെ ഈ മേഖലയിൽ സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. മുസ്ലിങ്ങള്, ഇസ്ലാം മതവിശ്വാസികൾ, അവര് ഈ കാട്ടറബി 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബിയുടെ കിത്താബ് അത് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് 21-ാം നൂറ്റാണ്ടിലെ പരിഷ്കൃത മനുഷ്യന് ചേരുന്ന വിധത്തിൽ ജീവിക്കാൻ ശ്രമിക്കാതെ അവിടെ സമാധാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഇസ്രായേൽ 100 വട്ടം അറബികളെ പരാജയപ്പെടുത്തിയാലും അവർ 101-ാം വട്ടം വീണ്ടും വരും, ഉറപ്പാണ്. എന്നാൽ ഇസ്രായേൽ 1 വട്ടം പരാജയപ്പെട്ടാൽ അതോടെ തീർന്നു, പിന്നെ ഇസ്രായേൽ അവിടെ ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ പൗരന്മാരെ ആക്രമിച്ചാൽ 1-10 എന്ന നിരക്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കും. 10 എന്നല്ല, ഇപ്പൊ മുമ്പൊക്കെ 100
ആ ലെവലിലൊക്കെ അടിച്ചിട്ടുണ്ട്, ഒന്നിന് നൂറെന്നുള്ളതെല്ലാം കടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ അത്രയും വരില്ല, കാരണം ഇതിപ്പോ 1000-ലധികം പേര് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. അപ്പൊ 100 എന്നുള്ള കണക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ 100,000-ത്തിനും മേലെ അപ്പുറത്ത് കൊല്ലേണ്ടി വരും. അത്രയും കൊല്ലാൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ അവർ കൊല്ലും, കൊല്ലാതിരിക്കൊന്നുമില്ല. ഹമാസിന്റെ ആളുകളെ മുഴുവൻ അവർ കൊല്ലും, എന്നിട്ട് വിടുകയുള്ളു. അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. ഞങ്ങളുടെ പൗരന്മാരെ തൊട്ടാൽ, ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിക്ക് അകത്തേക്ക് കടന്നാൽ ഞങ്ങൾ ഇങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് അവർ കാണിച്ചു കൊടുക്കും. അത് ഭാവിയിലുള്ളവർക്ക് ഒരു പാഠമായിട്ടാണ്. ഭാവിയിൽ ഇങ്ങനെയൊരു കാര്യം ആരെങ്കിലും ചിന്തിക്കാൻ പോലും പാടില്ല. ഗൂഢാലോചനകൾ ഇങ്ങനൊരു കാര്യം ചിന്തിക്കാൻ പോലും പാടില്ല. ആ ലെവലിൽ അവരത് ചെയ്യും. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ അത് ഇസ്രായേലിന്റെ ക്രൂരതയാണ് എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൂടെ, കൂർലോസെ, നിങ്ങളുടെ ഉള്ളിലൂടെ അന്ധമായ യഹൂദ വിദ്വേഷമാണ് ഒഴുകുന്നത്. നിങ്ങളുടെ സിരകളിലുള്ള ആ രക്തത്തിലൂടെ ഒഴുകുന്നത് അന്ധമായ യഹൂദ വിദ്വേഷമാണ്, ആന്റി സെമിറ്റിസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇസ്രായേൽ ചെയ്യുന്നത് ക്രൂരതയാണെന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതിജീവനത്തിന് വേണ്ടിയുള്ള യഹൂദന്റെ സ്വാഭാവികമായ പ്രതികരണം ഇയാളെ പോലെയുള്ള യഹൂദ വിരോധികൾക്ക് ക്രൂരതയായി തോന്നുന്നതിൽ അത്ഭുതത്തിന് അവകാശമൊന്നുമില്ല. അങ്ങനെ തോന്നിയില്ലെങ്കിലാണ് അത്ഭുതം. ഇന്ന് ലോകത്തിന്റെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി പലസ്തീനികൾ എത്ര കിടന്നു കരഞ്ഞാലും ഞാൻ അതിന് യാതൊരു വിലയും കൊടുക്കുകയില്ല. എന്നെ സംബന്ധിച്ച് ഒരു വിലയും ഞാൻ കൊടുക്കുന്നില്ല. എന്റെയൊക്കെ നാട്ടില് രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നം ഇതൊന്ന് തീർക്കണമല്ലോ, സമാധാനം വേണമല്ലോ, നാട്ടുകാർക്ക് സമാധാനം വേണ്ടേ? അപ്പൊ ആ പ്രശ്നം ഒന്ന് തീർക്കാൻ വേണ്ടി നാട്ടുകാർ വന്ന് നാട്ടുകാരുടെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഒരു പരിഹാരമാർഗം പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന് ശേഷം, പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്യും, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം, അതിലൊരുത്തൻ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച്, നാട്ടുകാർ പറഞ്ഞ പരിഹാരമാർഗം അത് എനിക്ക് നഷ്ടമുണ്ടാക്കുന്നതാണ്, എന്നാലും കുഴപ്പമില്ല, സമാധാനം വേണമല്ലോ. അപ്പൊ ഇനിയിപ്പോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞാൽ പോട്ടെ, നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ ഭാവിയിൽ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ പറഞ്ഞേ കേട്ടോളാം, നിങ്ങൾ പറഞ്ഞ് ഞാൻ അനുസരിച്ചോളാം എന്നൊരാൾ പറയുന്നു. പക്ഷെ മറ്റവൻ നാട്ടുകാരുടെ വാക്കിന് പുല്ല് വില പോലും കൊടുക്കാതെ, നാട്ടുകാർ പറഞ്ഞ ഈ പരിഹാരമാർഗം ഉണ്ടല്ലോ അതിന് പുല്ല് വില പോലും കൊടുക്കാതെ മറ്റവനെ ആക്രമിച്ചു എന്ന് കരുതുക. ഈ ആക്രമിക്കാൻ പോകുമ്പോൾ അവന്റെ വിചാരം മറ്റവൻ ഒരു ശിശുവാണ്, ഒറ്റയടിക്ക് അവനെ താഴെയിടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെല്ലുന്നത്. നാട്ടുകാരുടെ വാക്കൊന്നും കേൾക്കാതെ അവൻ അടിക്കാൻ പോകുന്നത്. പക്ഷെ അവന്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഈ ആക്രമിക്കപ്പെട്ടവൻ അതിശക്തമായിട്ട് തിരിച്ചടിക്കുകയും ഈ ആക്രമിക്കാൻ വന്നവനെ പന്ത് തട്ടുന്നത് പോലെ തട്ടുകയും ചെയ്തു എന്ന് വെച്ചോ, അപ്പോഴും എന്റെ നാട്ടുകാർ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയായിരിക്കും എന്നറിയാമോ? ആ ഇപ്പൊ അടി കൊണ്ട് മുങ്ങുന്നവനെ ആയിരിക്കില്ല, പന്ത് തട്ടുന്നത് പോലെ ആ തട്ടി 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 ഇങ്ങനെ തെറിച്ചു പോകുന്നുണ്ടല്ലോ, അവനെ ആയിരിക്കില്ല സപ്പോർട്ട് ചെയ്യാൻ, അടിച്ചുകൊണ്ടിരിക്കുന്നവനെ ആയിരിക്കും. കാരണം നീതിയുക്തമായ വിധത്തിൽ ഒരിക്കൽ നാട്ടുകാർ ഒരു പരിഹാരമാർഗം നിർദ്ദേശിക്കുകയും തനിക്ക് നഷ്ടമാണെന്നറിഞ്ഞിട്ടും ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നവൻ ആ പരിഹാരമാർഗത്തെ അംഗീകരിക്കുകയും ചെയ്ത് അവന്റെ പാട്ടിന് പോയവനാണ്. നാട്ടുകാരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാതെ മറ്റവനെ ഞാൻ ഇപ്പൊ തട്ടിക്കളയും എന്ന് പറഞ്ഞ് ചെന്നവൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ അങ്ങോട്ട് പോയവൻ ഇപ്പതേ അടി കൊണ്ട് കരഞ്ഞ് നാട്ടുകാരോട് രക്ഷിക്കാൻ പറഞ്ഞാൽ, എന്ന് വെച്ചാ സേവ് ഗാസ, സേവ് ഗാസ, സേവ് പാലസ്തീൻ, സേവ് സേവ്, എന്നെ ആരെങ്കിലും സേവ് എന്നൊക്കെ കിടന്ന് കരഞ്ഞാൽ അവന്റെ അഭ്യർത്ഥന കേൾക്കാൻ മാത്രം മണ്ടന്മാരല്ല എന്റെ നാട്ടുകാര്. മനസ്സിലായോ? അവസാനം നാട്ടുകാർ ഇപ്പൊ ഇടപെട്ടെന്ന് വെച്ചോ, ഇനി ഇടപെടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ അടി കൊള്ളുന്നവനോടുള്ള സഹതാപം കൊണ്ടായിരിക്കില്ല. അവൻ അടികൊണ്ട് ചത്താൻ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നവൻ ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് അയാളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവർ ഇടപെടുക. എന്റെ നാട്ടിലത്തെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിലെ നീതിബോധമുള്ള മനുഷ്യർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഉദാഹരണത്തിൽ നിന്ന് കൂർലോസിന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായോ? ഇവരോടൊന്നും എനിക്ക് ഒരു സഹതാപവും തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. യഹൂദന് ഇവിടെ ധാരാളം അന്യായങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ധാരാളം അന്യായം യഹൂദന് അനുഭവിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് ധാരാളം അന്യായം അനുഭവിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, വളരെ വിസ്തൃതമായിരിക്കുന്ന ആ ഭൂപ്രദേശത്ത് അതിന്റെ 77% വരുന്ന ഭൂമി മുസ്ലിങ്ങൾക്കായിട്ട് അങ്ങോട്ട് കൊടുത്തു, ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ളതെങ്കിലും യഹൂദിനെ കൊടുക്കേണ്ടായിരുന്നു, യഹൂദ രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം, അത് ചെയ്തില്ല. പിന്നെ ബാക്കിയുള്ള 23% ഭൂമി ഉണ്ടല്ലോ അത് പിന്നെയും വിഭജിക്കാൻ പറഞ്ഞു. അപ്പോഴും യഹൂദൻ ഓക്കെ സമ്മതിച്ചു, അത് വിഭജിച്ച് അതിനകത്തുള്ള ആ രാജ്യത്ത് ഞങ്ങൾ താമസിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴെങ്കിലും അല്പം ഒരു മനസാക്ഷിയോടുകൂടെ എന്നാ ശരി അവൻ അവിടെ ആണെങ്കിലും താമസിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയണ്ടേ? ഇല്ല, അത് ചെയ്തില്ല. അത് ചെയ്യാതെ ഇവരെല്ലാവരും കൂടി ചേർന്ന് യഹൂദനെ ഞങ്ങൾ ഇപ്പോഴങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയെന്നും പറഞ്ഞ് പിറന്നു വീണ ഒരു രാഷ്ട്രത്തെ, രാഷ്ട്രപ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബോംബ് വീണ് പൊട്ടുന്ന ശബ്ദം റേഡിയോയിലൂടെ കേൾക്കുന്നു പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു പോകും.
ഇവരെല്ലാം ഒരു കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഇസ്രായേൽ യഹൂദന്മാരെ, ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ കൊല്ലാൻ വേണ്ടിയിട്ട്, അത് എങ്ങനെയൊക്കെ കൊല്ലണം എന്നുള്ള കാര്യം വരെ അവർ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങൾ കൊല്ലാന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പൊ ആ കൂട്ടരോട് എന്ത് സഹതാപം കാണിക്കണം എന്നാ പറയുന്നത്? എന്ത് സഹതാപ ഇല്ല അവിടെ? അന്ന് നാട്ടുകാരുടെ ആ പ്രശ്ന പരിഹാര മാർഗം അംഗീകരിക്കാൻ തയ്യാറായവന്റെ കൂടെയേ ഞാൻ നിൽക്കൂ. എന്റെ നീതിബോധം എന്നെ അതിന് അങ്ങനെയാണ് പ്രേരിപ്പിക്കുന്നത്. ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി വിട്ടുവീഴ്ച നഷ്ടം എന്തൊക്കെയാണ് ശരി സഹിച്ച് നാട്ടുകാർ പറഞ്ഞ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ പറഞ്ഞ ഈ സൊല്യൂഷൻ ഞാൻ അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞ് അംഗീകരിച്ച് അതനുസരിച്ച് പോയവന്റെ കൂടെയേ എന്റെ നീതിബോധം എന്നെ നിർത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പലരും പറയുന്നുണ്ട് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് യഹൂദന്മാർക്ക് വേണ്ടി നിൽക്കുന്നതെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, ക്രിസ്ത്യാനി അല്ലെങ്കിലും ഈ ചരിത്രം ഇതൊന്നും അറിയാതെ, ഇപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനി ആയ സമയത്ത് ഞാൻ ഇവന്മാർക്ക് വേണ്ടി യഹൂദന്മാർക്ക് വേണ്ടി നിൽക്കണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു 10 വർഷത്തോളം കാലം രക്ഷിക്കപ്പെട്ടിട്ട് ഒരു 10 വർഷത്തോളം കാലം ഞാൻ ഈ പലസ്തീനികൾക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം അന്ന് നമുക്ക് കിട്ടിയിരുന്ന ഇൻഫോർമേഷൻസ് അങ്ങനെയുള്ളതായിരുന്നു. നമ്മളിവിടുത്തെ പത്രങ്ങൾ തരുന്നതല്ലേ, അതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. അപ്പോ അയ്യോ ഇസ്രായേൽ മഹാക്രൂരത കാണിക്കുന്നു, ഈ പാവങ്ങൾ പലസ്തീനികൾ എന്നും പറഞ്ഞ് അവരുടെ ഒപ്പം നിന്നിട്ടുള്ളത് ഞാൻ. അന്ന് എന്റെ നീതിബോധം, അന്നത്തെ കിട്ടിയ അറിവനുസരിച്ചിട്ടാണ് എന്റെ, ഞാൻ എന്റെ നീതിബോധം അനുസരിച്ച് അന്നും ഇന്നും ചെയ്യുന്നുള്ളൂ. അന്ന് കിട്ടിയ അറിവനുസരിച്ച് ഞാൻ അങ്ങനെയുള്ളൊരു നിലപാടെടുത്തു. ഇന്ന് അതല്ല, ഇന്ന് ഇത് ഇന്റർനെറ്റ് യുഗമാണ്, ഇഷ്ടംപോലെ വിവരങ്ങൾ നമുക്ക് കിട്ടും, ധാരാളം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നെത്തും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കൊണ്ടാണ് കൂറിലോസെ ഞാൻ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാ പലസ്തീൻ നോക്കികളോടും പറയാണ് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന എല്ലാവരോടും പറയണം. അതൊന്നുമല്ല കാരണം, ഇത് നീതിബോധത്തിന്റെ പ്രശ്നമാണ്. നീതിബോധം ഉള്ളതുകൊണ്ടാണ്, നീതിയും ന്യായവും പുലരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, ഇസ്രായേലിന്റെ ഭാഗത്താണ് നീതിയും ന്യായവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നത്. ഈ വീഡിയോയിൽ എൻ്റെ ഭാഷ അല്പം രൂക്ഷമായി പോയെന്ന് എനിക്കറിയാം. ഒരു ഭദ്രാസനാധിപനെ അയാളെന്നും താനെന്നും ഇയാളെന്നൊക്കെ വിളിച്ചത് ഇത്തിരി കൂടിപ്പോയി. പക്ഷേ ഈ പുള്ളിയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാലേ കാര്യം മനസ്സിലാവുകയുള്ളൂ, അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. മനുഷ്യരാശിക്ക് ഭീഷണിയും അപകടവും ശാപവുമായിരിക്കുന്ന ഇസ്ലാമിക സംഘടനകളെ ന്യായീകരിച്ചുകൊണ്ട് ആര് വന്നാലും അവനോടൊക്കെ ഈ ഭാഷയിൽ സംസാരിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ. ഇസ്ലാം എന്ന് പറയാൻ എന്താണെന്ന് കൃത്യമായിട്ട് പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആര് വന്നാലും അവനോട്, അവനൊക്കെ ഇത്രയേ വില ഞാൻ കൊടുക്കുകയുള്ളൂ. പണ്ടത്തെ ആയാലും ഇപ്പോഴത്തെ ആയാലും മുസ്ലിം നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, അവർക്കാർക്കും യഹൂദന്മാരോടൊപ്പം സമാധാനപരമായ ഒരു സഹവർത്തിത്വത്തിന് യാതൊരു താല്പര്യവുമില്ല. അവരുടെ താല്പര്യമില്ല, യഹൂദന്റെ ഉന്മൂലനം മാത്രമാണ് അവരുടെ അജണ്ടയിലുള്ളത്. ഇസ്രായേലിലെ യഹൂദന്മാരെ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിലുള്ള യഹൂദനെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവസാനത്തെ യഹൂദനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു മുസ്ലിമിനും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല. മുസ്ലിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി യഹൂദന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്താൽ മുസ്ലിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുമോ? ഇല്ല. കാരണം കിത്താബിൽ എഴുതി വച്ചിരിക്കുന്നതും ഇവരുടെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നതുമായ കാര്യം യഹൂദനെ മാത്രമല്ല ക്രിസ്ത്യാനിയെയും ശത്രുവായി കാണണമെന്നാണ്. ക്രിസ്ത്യാനിയെയും ശത്രുവായി കാണണം. അപ്പൊ യഹൂദനെ പോലെ തന്നെ യഹൂദന്റെ പ്രശ്നം തീർന്നു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ ഇവിടെ, ഓ പിന്നെ ക്രിസ്ത്യൻ വിരോധമാണ്. ഇപ്പൊ അത് പുറത്തെടുക്കാതിരിക്കുന്നതിന്റെ കാരണം ക്രിസ്ത്യാനികളുടെ കൈവശം ആയുധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ കൈവശം നല്ല ആയുധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പണ്ടതൊന്നും ആയിരുന്നില്ല. ഇവർ യൂറോപ്പിലേക്കൊക്കെ നടത്തിയ പടയോട്ടങ്ങൾ, അവിടെ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ, കൊള്ളരുതായ്മകൾ, ചരിത്രബോധമുള്ളവർക്ക് അതൊക്കെ അറിയാം എത്രമാത്രം ആക്രമണങ്ങളാണ് അന്നത്തെ ഈ ക്രൈസ്തവ യൂറോപ്പ് നേരിട്ടെന്നുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇനി ക്രിസ്ത്യാനിയുടെ കാര്യം അങ്ങനെയാണ്, ക്രിസ്ത്യാനിയെ തീർത്തു വെച്ചോ, മുസ്ലിങ്ങൾക്ക് ഈ സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ വേണ്ടി ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കി തീർക്കുന്നു വെച്ചോ, അപ്പോഴും ഇവർക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുമോ? ഇല്ല. കാരണം എന്താ? ആ ബഹുദൈവ വിശ്വാസികളെയും ശത്രുവായി കാണണം, ഈ ക്രിസ്ത്യാനിയെ പോലെ യഹൂദനെ പോലെ തന്നെ കാണണമെന്നാണ് ബഹുദൈവ വിശ്വാസികളുടെ കാര്യത്തിൽ. ആ അപ്പൊ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ, ആ അവരൊരു പ്രശ്നമാണ്. അപ്പോഴും ഇവന്റെ സമാധാനവും സ്വസ്ഥതയും പോയി. ശരി, ഇവരെ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇനി ബഹുദൈവ വിശ്വാസികളെയും ഇല്ലാതാക്കി എന്ന് വെച്ചോ, ഇല്ല അപ്പോഴും പ്രശ്നമാണ്. ഏതാണ് അവിടെ ബഹുദൈവ വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ ദൈവവിശ്വാസികളെ അല്ലാത്ത നിരീശ്വരവാദ മതക്കാരൊക്കെ അങ്ങനെയുള്ള കുറേ ഉണ്ട്, പ്രകൃതി ദൈവ മതക്കാര്, പിന്നെ ബുദ്ധമതം പോലെയൊക്കെയുള്ള, ജൈനമതം പോലെയൊക്കെയുള്ള, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ആ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതും ഇവർക്ക് പ്രശ്നമാണ്. നിരീശ്വരവാദികളുടെ കാറ്റഗറി വരുന്നതാണ്. നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെടേണ്ടവരാണ്. അപ്പൊ പിന്നെ ഇവർക്ക് മുസ്ലിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടണമെങ്കിൽ അവരും
പോകണം. ചുരുക്കി പറഞ്ഞ മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാവരുടെയും ഉന്മൂലനത്തിലൂടെ മാത്രമേ ഒരു മുസ്ലിമിന് സ്വസ്ഥതയും സമാധാനവും അല്പമെങ്കിലും കിട്ടുകയുള്ളൂ. പൂർണ്ണമായും കിട്ടില്ല, ഇത്രയേ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷിയാക്കളുള്ള കാലത്തോളം സുന്നികൾക്കോ സുന്നികളുള്ള കാലത്താളും ഷിയാക്കൾക്കോ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായില്ല. ഇനിയിപ്പോ ഷിയാക്കളെ അങ്ങനെ കളഞ്ഞെന്ന് വെച്ചോ, ഷിയാക്കൾ ഇനി വേണ്ടെന്ന് വെച്ചാൽ, ആ അന്നേരം ഉണ്ടാകെ സുന്നികൾക്കകത്ത് തന്നെ വേറെ കുറെ ടീം വഹാബികളും അതും ഇതും പറഞ്ഞിട്ട് കുറെ എണ്ണം ഉണ്ടല്ലോ. ആ ഇവറ്റങ്ങനെ ഉള്ള കാലത്തോളം നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നാൽ നമുക്കറിയാം, ആ കാന്തപുരം ഗ്രൂപ്പ്, ആ ഇ കെ ഗ്രൂപ്പ്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ എണ്ണം സമസ്ത, അത് ഇത് കുന്നം കുടച്ചക്രം കുറെ ഉണ്ട്. ഇത് ഇവർക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല, മനസ്സിലായ, ഉണ്ടാവുകയില്ല. മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ കുറച്ച് ഭൂമി മാത്രമല്ല ഒരു ലക്ഷ്യമിടുന്നത്, ഭൂമി എന്ന ഈ ഗ്രഹം മുഴുവനുമാണ്. ഹമാസ് സ്ഥാപക നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായിരുന്നു മഹ്മൂദ് അൽ സഹർ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ, ഇസ്രായേൽ അവരുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ്, അവരുടെ യഥാർത്ഥ ലക്ഷ്യം പ്ലാനറ്റ് എർത്ത്, ഭൂമി എന്ന ഈ ഗ്രഹം മുഴുവനുമാണ്. ഹൂറികളെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യൻ നാമധാരികള് അവരെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷെ ഞങ്ങളെപ്പോലെ കുറച്ചുപേർ ഇവിടെയുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന്റെ കൃപ കൊണ്ട് അവസാന ശ്വാസം വരെ ഞങ്ങൾ അവർക്കെതിരെ പൊരുതും. ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ആയുധമെടുത്തല്ല, ആശയതലത്തിൽ ഞങ്ങൾ പൊരുതും, ഉറപ്പാണ്, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അന്നേരം 10 വോട്ടിന് വേണ്ടിയോ ഈന്തപ്പഴത്തിനും ഫ്ലൈറ്റ് ടിക്കറ്റിനും വേണ്ടിയോ ആരൊക്കെ ഇവന്മാരെ അനുകൂലിച്ചു വരുന്നുവോ അവരെയും ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. അക്കാര്യത്തിൽ ഒരു ഭയവും ഞങ്ങൾ കാണിക്കില്ല, ഒരു ഭയവും. കാരണം ഞങ്ങൾക്ക് ശേഷം പ്രളയം എന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ലോകം മുന്നോട്ട് പോകും. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ സഹോദരന്മാര്, ഞങ്ങളുടെ മക്കള്, അവരൊക്കെ ഇവിടെ ജീവിക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മക്കളും അവർക്ക് ശേഷം അവരുടെ മക്കളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതാണ്. അവർക്ക് ആരുടെ മുമ്പിലും തലകുനിക്കാതെ ജീവിക്കാൻ പറ്റുന്ന, അവരെന്താണോ വിശ്വസിക്കുന്നത് അവരുടെ വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും, അത് ചെയ്യണം. കാരണം അത് അടുത്ത തലമുറയോടുള്ള ഞങ്ങളുടെ ബാധ്യതയാണ് അങ്ങനെ ചെയ്യേണ്ടത്. ആ ബാധ്യത ഞങ്ങൾ നിറവേറ്റും. അങ്ങനെ ആ ഒരു ബാധ്യത നിറവേറ്റാൻ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഞങ്ങൾക്കതറിയാം, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളൊക്കെ എന്നേ ഇല്ലാതായി പോകേണ്ടതാണ്. ചോദ്യപേപ്പറിനകത്ത് മുഹമ്മദ് എന്നൊരു പേരെഴുതിയതിന്റെ പേരിൽ ഒരു അധ്യാപകന്റെ കയ്യും കാലും വെട്ടിയ സ്ഥലമാണ് ഈ കേരളം. ആ കേരളത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ നടക്കുന്നത്. ഒന്ന് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഇന്നുവരേക്ക്. കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിക്കാനുണ്ട്, അത് ഞങ്ങൾക്കറിയാം. ആ ദൈവത്തിൽ ആശ്രയിച്ച്, ആ ദൈവത്തിന്റെ സഹായത്തിന്റെ സഹായം ദൈവത്തിൽ നിന്ന് കിട്ടുന്നു, അതിന്റെ ആ പിൻബലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ദൈവം ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾ അതുകൊണ്ട് ഇതിനെതിരെ ഞങ്ങൾ അവസാന ശ്വാസം വരെ പൊരുതും. അതിനെതിരെ ആര് വന്നാലും, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ നാമധാരികളായിരിക്കുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയായിരിക്കും ഞങ്ങൾ അവരെ എക്സ്പോസ് ചെയ്യുക. ബാക്കിയുള്ളവരെ പിന്നെ അവരെ അറിവില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയാം. ഇവിടെ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവൻ അവന്റെ കൈവശം സത്യമിരിക്കെ, പുസ്തകമിരിക്കെ, ദൈവത്തിന്റെ വചനമിരിക്കെ, അതൊന്നും നോക്കാതെ അതിനെതിരായിട്ട് ഈ 7-ാം നൂറ്റാണ്ടിലെ കാട്ടറബി ഉണ്ടാക്കിയിരിക്കുന്ന ഈ പിശാചിന്റെ വചനങ്ങൾ, ആ കള്ളപ്രവചനം, അത് ആ സാധനം അതനുസരിച്ച് ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നാൽ രൂക്ഷമായ ഭാഷയിൽ ഞങ്ങൾ പ്രതികരിക്കും, പ്രതികരിക്കാതിരിക്കുകയില്ല. അങ്ങനെ ആരും വ്യാമോഹിക്കണ്ട. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ, ക്രിസ്തുവിനായി മരിച്ചാൽ, ക്രിസ്തുവിനായി